അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ദൈവത്തിൻ്റെ കരുണാകടാക്ഷങ്ങൾ നമ്മിലേവരിലും വർഷിക്കട്ടെ. ഉടലെടുക്കാത്ത കാലത്ത് മനമടുപ്പിക്കുന്ന കൂടിയിരുപ്പ് സുഹൃത്ത് സംഗമം ആരംഭിക്കുകയായി. കഴിഞ്ഞ 7.5 പതിറ്റാണ്ടുകാലമായി ആദർശ പ്രതിബദ്ധതയോടെ ജനങ്ങളുടെ നന്മ ലക്ഷ്യം വെച്ച് ഇന്ത്യ മഹാരാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ഇക്കാലഘട്ടങ്ങളിൽ വിദ്യാഭ്യാസ, സാംസ്കാരിക, സേവന മേഖലകളിൽ ജമാഅത്തെ ഇസ്ലാമി നടത്തിയിട്ടുള്ള സംരംഭങ്ങളും ഇടപെടലുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളേവരും. നാടിൻ്റെ വിഭവങ്ങളിൽ മറ്റേതിനേക്കാളും വിലമതിക്കാനാവാത്തതാണ് മനുഷ്യ വിഭവശേഷി. പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായ നമ്മുടെ നാടിൻ്റെ മനുഷ്യവിഭവശേഷിക്ക് പോറലേൽക്കാതിരിക്കാൻ ജമാഅത്തെ ഇസ്ലാമി പ്രതിജ്ഞാബദ്ധമാണ്. ഉടലെടുക്കാൻ പ്രയാസമുള്ള ഈ കാലഘട്ടത്തിൽ മനസ്സടുപ്പിക്കാൻ ജമാഅത്തെ ഇസ്ലാമി വേദിയൊരുക്കുകയാണ് ഈ സുഹൃത്ത് സംഗമത്തിലൂടെ. ഈ സുഹൃത്ത് സംഗമത്തെ എന്തുകൊണ്ടും ധന്യമാക്കാൻ അനുയോജ്യരായ വ്യക്തിത്വങ്ങളെയാണ് നമുക്ക് ഇന്ന് ഈ പരിപാടിക്കായി ലഭിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ജനാധിപത്യത്തെ പോറലേൽക്കാതെ സംരക്ഷിക്കാൻ നമ്മുടെ പാർലമെൻറ്റിൽ നിതാന്ത ജാഗ്രത പാലിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ MP NK പ്രേമചന്ദ്രനാണ് നമ്മുടെ ഈ സംഗമത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. പാർലമെൻറ്റിലെ ഇന്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെ ശബ്ദമായ ET മുഹമ്മദ് ബഷീർ MP ഈ സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നിർവഹിക്കും. മനുഷ്യൻ എന്ന സങ്കല്പത്തിൻ്റെ ഉദാത്ത മാതൃകകൾ തൻ്റെ എഴുത്തിലൂടെ കോറിയിട്ട സഹജീവി സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ പുസ്തകം പോലെയുള്ള ഒട്ടനവധി ഗ്രന്ഥങ്ങൾ കൈരളിക്ക് സമ്മാനിച്ച നമ്മുടെ പ്രിയങ്കരനായ KP രാമനുണ്ണി, തൻ്റെ ജീവിതത്തിൽ എഴുത്ത് സബരിയയാക്കിയ കാലുഷ്യത്തിൻ്റെ കാലഘട്ടത്തിൽ മനുഷ്യ മനസ്സുകൾ അകലാതിരിക്കാൻ ജാഗ്രത കാണിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് സാഹിബ്. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നും KP രാമനുണ്ണിയും അവരുടെ ഓർമ്മകൾ പങ്കുവെക്കുന്ന അപൂർവ നിമിഷങ്ങളും ഈ സംഗമത്തിലുണ്ട്. കേരളത്തിലെ തലയെടുപ്പുള്ള സാംസ്കാരിക പ്രവർത്തകരും സാമൂഹിക നായകന്മാരും മാധ്യമ പ്രവർത്തകരും ഈ സംഗമത്തിൽ നമ്മോടൊപ്പമുണ്ട്. പ്രിയപ്പെട്ട കൽപ്പറ്റ നാരായണൻ, KP സുധീര, PK ഗോപി, അഭിലാഷ് മോഹനൻ, സമദ് കുന്നക്കാവ് തുടങ്ങിയവരും ഈ സംഗമത്തിൽ നമ്മോടൊപ്പമുണ്ട്. ഉടലടുക്കാത്ത കാലത്തെ മനമടുപ്പിക്കുന്ന കൂടിയിരുപ്പ് സുഹൃത്ത് സംഗമം ആരംഭിക്കുകയായി. പ്രാർത്ഥനാഗീതവുമായി സഫ നൂറയും അഞ്ജലിയും. സഹായമർത്തി പദും തിരുമുമ്പിൽ നിയതമാ
തൻവഴിയിലുമല്ല ആലങ്കയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കും മേഘരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും അളവറ്റ ദയാലുവായ ദൈവം തമ്പുരാൻ്റെ നാമത്തിൽ അവൻ്റെ രക്ഷയും കാവലും എന്നും എപ്പോഴും നമ്മളിലുണ്ടാകുമാറാകട്ടെ. ജമാഅത്തെ ഇസ്ലാമി കോഴിക്കോട് സിറ്റി ഘടകം സംഘടിപ്പിക്കുന്ന സൗഹൃദ സംഗമത്തിലാണ് നമ്മളെല്ലാം സംബന്ധിച്ചിരിക്കുന്നത്. ഉടലെടുക്കാത്ത കാലത്ത് മനമടുപ്പിക്കുന്ന കൂടിയിരുത്തം എന്ന തലക്കെട്ടിൽ കേരളത്തിലെ പ്രഗത്ഭരായ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യങ്ങളായ പ്രമുഖ വ്യക്തിത്വങ്ങളാണ് ഈ പരിപാടിയിൽ നമ്മോടൊപ്പം സംബന്ധിക്കുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരന്മാരെയും സഹോദരികളെയും ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ്. ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയുടെ ധാർമ്മിക മനസാക്ഷിയുടെ ഉത്തമ പ്രതീകമാണ്. നമ്മുടെ രാജ്യനിവാസികളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സന്തോഷത്തിൻ്റെയും പ്രയാസങ്ങളുടെയും ഘട്ടങ്ങളിൽ അവരുടെ കൂടെ ചേർന്ന് നിൽക്കുക എന്ന ദൗത്യമാണ് ജമാഅത്തെ ഇസ്ലാമി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട് പ്രതിസന്ധികൾ അഭിമുഖീകരിച്ച സന്ദർഭങ്ങളിലെല്ലാം അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയും ദുരിതമനുഭവിക്കുന്ന മനുഷ്യരുടെ കണ്ണീരൊപ്പാൻ ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ മനുഷ്യർ സന്തോഷങ്ങൾ അനുഭവിക്കുന്ന ആഘോഷ സന്ദർഭങ്ങളിലെല്ലാം എല്ലാ വിഭാഗം ആളുകളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് സന്തോഷങ്ങൾ പങ്കിടുക, പങ്കിടുമ്പോൾ വർദ്ധിക്കുന്നതാണല്ലോ സന്തോഷമെന്നുള്ളത്, പങ്കിടുമ്പോൾ കുറയുന്നതാണല്ലോ ദുഃഖമെന്ന് പറയുന്നത്. ദുഃഖമനുഭവിക്കുന്ന സന്ദർഭങ്ങളിൽ അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അത് പങ്കിടുവാനും സന്തോഷമനുഭവിക്കുന്ന സന്ദർഭങ്ങളിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ എല്ലാം സന്തോഷങ്ങളിൽ പങ്കുചേരാനുമാണ് ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നത്. ഈ സന്ദർഭത്തിൽ കൊറോണ വൈറസ് അതിൻ്റെ വ്യാപനം വർദ്ധിക്കുകയും സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് ആളുകളെല്ലാം പരമാവധി വീടുകളിൽ ഒതുങ്ങിക്കഴിയുന്ന ഈ ഒരു സന്ദർഭത്തിൽ നമുക്കിടയിലെ സ്നേഹവും സൗഹാർദ്ദവും സന്തോഷവുമെല്ലാം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഈ ഒരു ഒരുമിച്ച് കൂടലിലൂടെ സാധിക്കുമാറാകട്ടെ എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി മുഴുവൻ സഹോദരന്മാരെയും സഹോദരികളെയും അതോടൊപ്പം ഈ പരിപാടിയിൽ നമ്മുടെ അതിഥികളായി പങ്കെടുക്കുന്ന പ്രഗത്ഭ വ്യക്തിത്വങ്ങളെയും ഹൃദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബഹുമാന്യ സുഹൃത്തുക്കളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, ജമാഅത്തെ ഇസ്ലാമി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോവിഡ് കാലത്തെ ഓണം വ്യക്തമായ ഒരു പ്രമേയം മുന്നോട്ട് വെച്ചുകൊണ്ട് സമുചിതമായി ആചരിക്കാൻ അല്ലെങ്കിൽ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നറിഞ്ഞതിലുള്ള അതിയായ സന്തോഷം ഞാൻ ആദ്യമായി പ്രകടിപ്പിക്കുകയാണ്. ഉടൽ അടുക്കാത്ത കാലത്തെ മനം അടുപ്പിക്കുന്ന കൂടിയിരിപ്പ് എന്നാണ് വളരെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന ഈ സൗഹൃദ സംഗമത്തിന് നാമകരണം ചെയ്തിട്ടുള്ളത്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്, കോവിഡ് കാലത്തെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പ്രമേയം, സന്ദേശം മലയാളി സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് കോഴിക്കോട് ജമാഅത്തെ ഇസ്ലാമിയുടെ ജില്ലാ കമ്മിറ്റി ഈ പ്രാവശ്യത്തെ ഓണത്തെ അഭിസംബോധന ചെയ്യുന്നത്.
നമുക്കറിയാം കോവിഡ് 19 അഥവാ നോവൽ കൊറോണ വൈറസ് എന്ന മാരക പ്രഹരശേഷിയുള്ള രോഗബാധയെ അതിജീവിക്കുന്നതിനും പ്രതിരോധിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള സാഹസികമായ പോരാട്ടങ്ങളിലാണ് ലോകമാനവരാശി ഒന്നാകെ ഇടപെട്ടിട്ടുള്ളത്. ജാതിമത സാമുദായിക ഭേദങ്ങൾക്കപ്പുറത്ത്, കക്ഷിരാഷ്ട്രീയ മുന്നണി വ്യത്യാസങ്ങൾക്കപ്പുറത്ത്, എല്ലാ വൈജാത്യങ്ങൾക്കും അപ്പുറത്ത് മനുഷ്യൻ മനുഷ്യനെ സ്വയം തിരിച്ചറിയാൻ, എല്ലാം വെട്ടിപ്പിടിച്ചു എന്ന് അഹങ്കരിച്ച മനുഷ്യനെ സംബന്ധിച്ച് സ്വയം വിമർശനാത്മകമായിട്ടുള്ള വിലയിരുത്തലിന് വിധേയമാക്കാൻ പരമാണുവായിട്ടുള്ള നോവൽ കൊറോണ വൈറസ് കാരണമായി എന്നുള്ളതും ഈ അവസരത്തിൽ പ്രത്യേകം പ്രസക്തമാണ്. ഇന്നലകളിൽ സാമൂഹികമായ അടുപ്പത്തിലൂടെയായിരുന്നു സൗഹൃദം സ്ഥാപിച്ചെടുത്തത്, ദൃഢീകരിച്ചത്. ശാരീരികമായിട്ടുള്ള സാമൂഹ്യമായിട്ടുള്ള സൗഹൃദത്തിലൂടെയും കൂട്ടായ്മയിലൂടെയും കാലിക പ്രസക്തമായിട്ടുള്ള സാമൂഹ്യ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട പ്രമേയം ശാരീരികമായ അകലം പാലിച്ചുകൊണ്ട്, സാമൂഹികമായ അകലം പാലിച്ചുകൊണ്ട് മാനസികമായ സൗഹൃദം ഊട്ടിയുറപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് ഞാൻ ആമുഖമായി തന്നെ സൂചിപ്പിച്ചത്. ജമാഅത്തെ ഇസ്ലാമിയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഈ വർഷത്തെ ഓണാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുള്ള സൗഹൃദ സംഗമത്തിൻ്റെ പ്രമേയം വളരെ വളരെ പ്രസക്തമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചത് അത്തരമൊരു പശ്ചാത്തലത്തിലാണ്. നോവൽ കൊറോണ വൈറസ് വുഹാനിൽ ജന്മം കൊണ്ട കാലഘട്ടം മുതൽ ഉയർന്നു വരുന്ന, ആഗോളതലത്തിൽ ഉയർന്നു വരുന്ന സന്ദേശമാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ്, അല്ലെങ്കിൽ സാമൂഹ്യ അകലം, അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസ്റ്റൻസിങ്, ശാരീരികമായിട്ടുള്ള അകലം പാലിക്കുക എന്നുള്ളത്. പക്ഷേ ആ ശാരീരികമായ അകലം പാലിച്ചുകൊണ്ട്, സാമൂഹ്യമായ അകലം പാലിച്ചുകൊണ്ട് മാനസികമായ ഐക്യവും സൗഹൃദവും ഊട്ടിയുറപ്പിച്ചുകൊണ്ടുള്ളൊരു വലിയ കൂട്ടായ്മയാണ് ലോകത്ത് രൂപപ്പെടേണ്ടത്. ആ കൂട്ടായ്മയിലൂടെ മാത്രമേ വൈറസ് രോഗബാധ ഉൾപ്പെടെയുള്ള ഇത്തരം മാരകമായിട്ടുള്ള മഹാമാരികളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ മനുഷ്യ സമുദായത്തിന് കഴിയൂ. ആ പാഠം ഈ കാലഘട്ടത്തിൽ ഉൾക്കൊള്ളാൻ നാം തയ്യാറായേ മതിയാകൂ. അവിടെയാണ് ഓണത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി ഇന്ന് നമ്മുടെ മുമ്പിൽ എത്തിച്ചേരുന്നത്. ഈ കഴിഞ്ഞ ബക്രീദ് അല്ലെങ്കിൽ വലിയ പെരുന്നാളും പരിശുദ്ധ റമദാൻ മാസത്തിലെ നൊയമ്പിന് ശേഷമുള്ള ചെറിയ പെരുന്നാൾ ഉൾപ്പെടെയുള്ള പെരുന്നാൾ ആഘോഷം നാം ആഗ്രഹിച്ച രൂപത്തിൽ കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് നമ്മൾ നടപ്പാക്കിയില്ലെങ്കിൽ പോലും ഇതേ സന്ദേശം തന്നെയായിരുന്നു. സാമൂഹികമായ അകലം പാലിച്ചുകൊണ്ട് മാനസികമായ സൗഹൃദം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് തന്നെയാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം, അവിടെ മക്കയിൽ മദീനയിൽ നടന്ന പരിശുദ്ധമായ ഹജ്ജ് കർമ്മം കഷ്ടിച്ച് 10 ദശലക്ഷക്കണക്കിന് ജനങ്ങൾ, വിശ്വാസികൾ പങ്കെടുത്തുകൊണ്ടിരുന്ന പരിശുദ്ധമായ ഹജ്ജ് കർമ്മം ഈ പ്രാവശ്യം 10,000-ത്തോളം പേരെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് മാനസികമായ ഐക്യവും സൗഹൃദവും ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ലോകം ഒന്നാകെ ആചരിച്ചു എന്നുള്ളത് ഈ അവസരത്തിൽ പ്രത്യേകം പ്രസ്താവ്യമാണ്. അപ്പോൾ ബക്രീദും അല്ലെങ്കിൽ വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും, അതുപോലെ ക്രിസ്മസും ഈസ്റ്ററും, അതുപോലെ തന്നെ ദീപാവലിയും വിഷുവും, ഇത്തരത്തിലുള്ള എല്ലാ ആഘോഷങ്ങളെയും പരിമിതപ്പെടുത്തിക്കൊണ്ട് നാം സ്വീകരിച്ചിരിക്കുന്ന പുതിയ രീതി, പുതിയ ശൈലി കാലത്തിനനുരോധമാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. കാരണം ഇന്നലകളിൽ നാം നടത്തിയ, അല്ലെങ്കിൽ ഇന്നലകളിൽ നമ്മുടെ ശീലങ്ങൾ, നമ്മുടെ ജീവിത രീതിയിലൊക്കെ ഘടനാപരമായ മാറ്റത്തിന് നാം സ്വയം വിധേയമാകുകയാണ്. അനിവാര്യമെന്ന് നാം കരുതിയ പല കാര്യങ്ങളും അനാവശ്യമായിരുന്നു എന്ന തിരിച്ചറിവ് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നു. ഞാൻ ഇത്രയും മുഖവരയോടുകൂടി പറഞ്ഞത് ഓണത്തിൻ്റെ പ്രത്യേകത വിശേഷിപ്പിക്കാതിരുന്നതല്ല, സവിശേഷത അല്ലെങ്കിൽ പ്രമേയത്തിൻ്റെ പ്രസക്തി ഓണത്തിൻ്റെ പ്രാധാന്യം കുറച്ച് കണ്ടതുകൊണ്ടല്ല. ഓണം കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാണ്. ജാതിമത സാമുദായിക ഭേദങ്ങൾക്കപ്പുറത്ത്, എല്ലാത്തരം വൈജാത്യങ്ങൾക്കും അപ്പുറത്ത് കേരളത്തിൻ്റെ കാർഷിക വിളവെടുപ്പ് മഹോത്സവം എന്ന് വിശേഷിപ്പിക്കുന്ന, കേരളത്തിൻ്റെ നന്മയുടെയും ഐശ്വര്യ സമ്പൽ സമൃദ്ധിയുടെയും കാലഘട്ടമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഓണക്കാലയളവിൽ നാം ഈ സൗഹൃദം പങ്കുവെക്കുമ്പോൾ ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് ഈ കാലത്ത് കഴിഞ്ഞേ മതിയാകൂ. കാരണം ഓണം ഒരു ഐതിഹ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, വിശ്വാസപരമായിട്ടുള്ള ഒരു ഐതിഹ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആഘോഷിക്കുന്നതെങ്കിൽ പോലും
എന്നെ അത്ഭുതപ്പെടുത്തി, എന്നെ വിസ്മയപ്പെടുത്തി, എന്നെ വിസ്മയപ്പെടുത്തി അത്ഭുതപ്പെടുത്തി എന്ന് ഞാൻ പറയുമ്പോൾ അത് അതിശയോക്തിപരമായി സൂചിപ്പിച്ചതാണ്. പക്ഷേ എനിക്ക് നന്നായിട്ട് അറിയുന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സാംസ്കാരിക പാരമ്പര്യം, പൈതൃകം. ഓണം വിശ്വാസപരമായ ഒരു ഐതിഹ്യത്തിൻ്റെ പിൻബലത്തിൽ ആചരിക്കുന്ന ആഘോഷമായിട്ട് ഉത്സവമായിട്ട് പോലും ആ ആഘോഷത്തെ സ്നേഹ സൗഹൃദ സംഗമമെന്ന നിലയിൽ ഇവിടെ ഉന്നയിച്ച പ്രമേയത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത് ആഘോഷിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ഒരു പ്രസ്ഥാനം തയ്യാറാകുന്നു എന്ന് പറയുമ്പോഴാണ് കേരളത്തിൻ്റെ മതേതര പാരമ്പര്യത്തിൻ്റെ മഹത്വം, ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകൾ ഉയർത്തിപ്പിടിക്കുന്ന സാംസ്കാരിക ബോധത്തിൻ്റെയും സാംസ്കാരിക അടിത്തറയുടെയും പ്രാധാന്യത്തെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാകുന്നത്. ഉദാത്തമായ മതനിരപേക്ഷതയുടെ മാതൃകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു സംരംഭത്തിലൂടെ, സ്നേഹ സൗഹൃദ സംഗമത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാ വൈജാത്യങ്ങൾക്കും അപ്പുറത്തൊരു ഐതിഹ്യത്തിൻ്റെ പിൻബലത്തിൽ ആചരിക്കപ്പെടുന്ന, ആഘോഷിക്കപ്പെടുന്ന ഓണം കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാണ്. ഉള്ളവനും ഇല്ലാത്തവനും എന്ന വ്യത്യാസം കൂടാതെ, സമ്പന്നനും ദരിദ്രനും എന്ന വ്യത്യാസം കൂടാതെ, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ അറബി എന്നോ അനറബി എന്നോ, സമ്പന്നനെന്നോ ദരിദ്രനെന്നോ, അതുപോലെ തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾക്കപ്പുറത്ത്, കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഉള്ള വൈജാത്യം കൂടാതെ, അതിനും അപ്പുറത്ത് സൂക്ഷ്മമായ ജീവിതം നയിച്ചുകൊണ്ട് ദൈവത്തോട് ഏറ്റവും കൂടുതൽ അടുത്തവനായി തീരുന്നതാണ് ശരിയായ ഇസ്ലാമെന്ന് വിശ്വാസമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് പോലെ, ഇവിടെയും എല്ലാ തരത്തിലുള്ള ഉച്ചനീചത്വങ്ങൾക്കും വൈജാത്യങ്ങൾക്കും അപ്പുറത്ത് ഒരുമയുടെ, ഐക്യത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, തുല്യതയുടെ, സമാനതയുടെ വലിയ സന്ദേശമാണ് ഓണവും നമുക്ക് തരുന്ന മഹത്തായ സന്ദേശം. ചൂഷണരഹിതമായിട്ടുള്ള ഒരു സാമ്പത്തിക സാമൂഹ്യ വ്യവസ്ഥ, എല്ലാ തരത്തിലുള്ള വൈജാത്യങ്ങൾക്കും അപ്പുറത്ത് മാനവികതയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, സ്നേഹത്തിൻ്റെയും നന്മയുടെയും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശം. ആ സന്ദേശം നൽകുന്ന കേരളത്തിനും രാജ്യത്തിനും മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ നൽകുന്ന ഓണം എന്ന് പറയുന്ന കേരളത്തിൻ്റെ പൊതുവിശേഷാൽ ദിനമായിട്ടുള്ള, ദേശീയ ഉത്സവമായിട്ടുള്ള പൊന്നിൻ ചിങ്ങമാസത്തിലെ, മലയാള വർഷത്തിലെ ആദ്യ മാസമായിട്ടുള്ള ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ ഇത്തരത്തിൽ എല്ലാ വൈജാത്യങ്ങൾക്കും അപ്പുറത്തുള്ള സൗഹൃദ സംഗമത്തിലൂടെ ഉടൽ അടുക്കാത്ത കാലത്തെ മനം അടുപ്പിക്കുന്ന കൂടിയിരിപ്പ് എന്ന പ്രമേയം മുന്നോട്ട് വെച്ചുകൊണ്ട് സംഘടിപ്പിക്കുന്ന ഈ സൗഹൃദ സംഗമം എന്തുകൊണ്ടും കാലിക പ്രസക്തമാണ്, മാതൃകാപരമാണ്, ഉദാത്തമായ ഉത്കൃഷ്ടമായിട്ടുള്ള സന്ദേശമാണ്, മാതൃകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി കേരള സമൂഹത്തിനും രാജ്യത്തിനും നൽകുന്നത്. അതിന് നേതൃപരമായ പങ്കുവഹിച്ച ജില്ലാ ഘടകത്തെ ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട്, അനുമോദിച്ചുകൊണ്ട്, എല്ലാവർക്കും ഓണത്തിൻ്റെ നന്മ നിറഞ്ഞ ആശംസകൾ അർപ്പിച്ചുകൊണ്ട്, COVID-19 എന്ന മഹാമാരിയെ പ്രതിരോധിച്ച് അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള കഴിവ്, കരുത്ത്, ശക്തി നമുക്കുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, പ്രത്യാശിച്ചുകൊണ്ട്, ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മ നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട്, വളരെ പ്രമുഖരായിട്ടുള്ള ബഹുമാനപ്പെട്ട ജനാബ് ET മുഹമ്മദ് ബഷീർ ഉൾപ്പെടെ, KP രാമനുണ്ണി സാർ ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായ നിരവധി വ്യക്തിത്വങ്ങൾ പങ്കെടുത്തുകൊണ്ട് സൗഹൃദം പങ്കുവെക്കുന്ന ഈ സൗഹൃദ സംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിറഞ്ഞ സന്തോഷത്തോടെ നിർവഹിക്കുന്നതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഉള്ള സുഹൃത്തുക്കൾക്ക്, ഇവിടെ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എല്ലാ ഘടകത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു സൗഹൃദ സംഗമമാണ് നമ്മൾ, അതിൻ്റെ വേദിയിലാണ് നമ്മൾ നിൽക്കുന്നത്. പണ്ടത്തെ മാതിരി നമുക്ക് ഒരുമിച്ച് കൂടി ഇരുന്ന് കണ്ടും മിണ്ടിയുമൊക്കെ ആ നിലയിൽ സംസാരിക്കാനുള്ള സാധ്യതകളൊക്കെ COVID-19 സാഹചര്യത്തിൽ മങ്ങിപ്പോയി. സാരമില്ല, ഓരോ സാഹചര്യത്തിലും നമ്മൾ ഈ സൗഹൃദം എന്നൊക്കെ പറയുന്നത് നമ്മുടെ മനസ്സുകളിലാണ്. അതിൻ്റെ അടുപ്പം നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അതിൽ അകൽച്ചയും ഉണ്ടാവില്ല. അത് ആ ഊഷ്മളത എപ്പോഴും നിലനിൽക്കും. അപ്പോൾ നമ്മളീ ഇപ്പോൾ ഉത്സവങ്ങളുടെ ഒരു സമയം വരികയാണ്, ഓണമൊക്കെ വരുന്നു. അതിൻ്റെ ഒരു സന്തോഷം ഇതിൻ്റെയൊക്കെ ഇടയിലും അതുമൊക്കെ പങ്കുവെക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇതിൽ ഒരു കാര്യം നമ്മൾ കാണേണ്ട സംഗതി എന്ന് പറയുന്നത്,
ഈ ഒത്തുചേരൽ അല്ലെങ്കിൽ പരസ്പരം സഹായിക്കൽ ഇതൊക്കെ ശരിക്കു പറഞ്ഞാൽ സന്തോഷത്തിൻ്റെ സമയത്തും വേണം, സന്താപത്തിൻ്റെ സമയത്തും വേണം. ദുഃഖം ഉണ്ടാകുന്ന സമയത്ത്, ആൾക്ക് പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് അവരോട് നെഞ്ചു ചേർത്ത് നിൽക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള അവർക്ക് സാന്ത്വന പ്രവർത്തനങ്ങളാകട്ടെ, മറ്റ് റിലീഫ് പ്രവർത്തനങ്ങളാകട്ടെ, ഇതൊക്കെ ചെയ്യുന്നതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഈ സൗഹൃദമെന്ന് പറയുന്ന വാക്കിൽ മാത്രം ഒതുക്കേണ്ട കാര്യമല്ല, പ്രവൃത്തിയിലും നമ്മൾ അത് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എല്ലായിടത്തും സൗഹൃദം വേണം, എല്ലായിടത്തും സമാധാനം വേണം. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നമ്മളൊക്കെ തന്നെ പല ഘട്ടങ്ങളിലും സമാധാന സംരംഭങ്ങളുമായിട്ട് സഹകരിച്ചവരാണ്. സംസാരത്തിൻ്റെ കാര്യത്തിലും പ്രവർത്തനത്തിൻ്റെ കാര്യത്തിലുമൊക്കെ വളരെ കൂടുതൽ ആ രംഗത്ത് പ്രവർത്തിച്ച ആൾക്കാരാണ് ഈ എൻ്റെ കൂടെ ഈ സംസാരത്തിൽ ഇരിക്കുന്ന ആൾക്കാരും. അപ്പോൾ നമ്മൾ കാണേണ്ട കാര്യം എന്താണ്, ലോകത്ത് ഇപ്പോൾ നമ്മളെ ലോകസമാധാനത്തെ പറ്റിയും മനുഷ്യ ഹൃദയങ്ങളുടെ ബന്ധങ്ങളെപ്പറ്റിയും വിവിധ മതസ്ഥർ തമ്മിലുള്ള സൗഹാർദ്ദത്തെ പറ്റിയും ഒക്കെ സംസാരിക്കുന്ന സമയത്തും പല ലോക സാഹചര്യങ്ങളും ഇതിന് വിപരീതമായിട്ട് ദശയിൽ പോകുന്നുണ്ട്. അതിൽ നിരാശരാവേണ്ട കാര്യമില്ല. ഒരു വ്യക്തിക്കും ഒരു ലോകത്തെ ആകെ നന്നാക്കാൻ ഒക്കില്ല. നമ്മളല്ല, നമ്മളെക്കാൾ വലിയവർക്കും പോലും കഴിയില്ല. പക്ഷേ നമ്മൾ നമ്മുടെ മനസ്സ് വലുതാക്കി എടുക്കുക എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ലോകത്ത് പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്ന സംവികാസങ്ങളൊന്നും ഞാൻ ഈ സന്ദർഭത്തിൽ പറയുന്നില്ല, നമുക്കറിയാം. അവസാനമായി ഇപ്പോൾ അമേരിക്കയിൽ കൊടുമ്പിരി കൊണ്ടിട്ടുള്ള ഈ വർണ്ണവിവേചനത്തിനെതിരായിട്ടുള്ള മുന്നേറ്റങ്ങൾ, അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ രാജ്യത്ത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന പല മനുഷ്യാവകാശ ധ്വംസനങ്ങളും നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ നടുവിലും നന്മയുടെ ഒരു പ്രബോധനവുമായി പോകേണ്ട ബാധ്യത നമുക്കെല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ലോകമാകെ പരിവർത്തിക്കപ്പെടുമെന്നല്ല, നമുക്ക് നമ്മുടെ മനസ്സുകൾ വലുതാക്കിക്കൊണ്ട് തന്നെ ഇത്തരം യജ്ഞങ്ങളിൽ സജീവമായിട്ടുള്ളൊരു പങ്ക് വഹിക്കേണ്ടതുണ്ട് എന്നുള്ള ബോധം നമ്മൾക്ക് സ്വയവും മറ്റുള്ളവരെ കൊണ്ട് അത് പ്രേരണ ചെലുത്തിയും നീങ്ങേണ്ട ഒരു ബാധ്യത നമുക്കെല്ലാവർക്കുമുണ്ട്. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, ഈ മനുഷ്യ മനസ്സുകളുടെ വികാസം എന്ന് പറയുന്നത് വായിച്ച് മനസ്സിലാക്കി അങ്ങനെയുള്ള ഒരു സംഗതിയല്ല. അല്ലെങ്കിൽ ഇവിടുന്ന് ഏതെങ്കിലും ഒരാൾക്ക് ഈ ഒരു വികാരം ഇഞ്ചെക്ട് ചെയ്ത് കയറ്റാൻ പറ്റുന്ന ഒരു സംഗതിയൊന്നുമല്ല. ഇത് അന്തരാത്മാവിൻ്റെ ഒരു സ്പന്ദനമായി തീരേണ്ട ഒരു സംഗതിയാണ്. അത് നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഇതിൽ നമുക്ക് വലിയ ചില പാഠങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ മനുഷ്യസ്നേഹത്തിൻ്റെ ഉദാത്തമായ മാതൃകകൾ സൃഷ്ടിച്ച വളരെ വലിയ ചില മനുഷ്യരുണ്ട്. ആ മനുഷ്യർക്ക് വലിയ അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഇല്ല. അതുപോലെ അവർക്ക് വേറെ നിലയിൽ നോക്കുകയാണെങ്കിൽ അവർ വലിയ പ്രസിദ്ധരല്ല. എഴുത്തുകാരോ ചിന്തകന്മാരോ പ്രാസംഗികന്മാരോ അങ്ങനത്തെ ആളുകളൊന്നുമല്ല നാടന്മാർ. നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ നാടന്മാരെന്ന് വിളിക്കുന്ന ആൾക്കാരാണ് ഇത്തരക്കാർ. ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് വിമാനത്താവളത്തിൽ ദുരന്തമുണ്ടായി. ഞാൻ അപ്പോൾ രാത്രി തന്നെ എത്തിയ ആളെ, എൻ്റെ വീട്ടിനടുത്താണ് വിമാനത്താവളത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള ജനപ്രതിനിധി ഞാനാണ്. എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് 15 മിനിറ്റ് പോയാൽ മതി. ഞാനവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ്റെ സമയത്ത് എത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ കണ്ടതെന്താണ്, അവിടെയാണ് നമ്മൾ ഈ ബഹുമാനിക്കപ്പെടേണ്ട മനുഷ്യരെ കാണുന്നത്. അവർ എവിടെ നിന്നെല്ലാം ഇതിൻ്റെ വിവരം കിട്ടും, ആ നിമിഷം കിട്ടിയ വണ്ടിയെടുത്ത് അവർ ഓടി അങ്ങോട്ട്. കാറുള്ളൊരു കാറ്, മറ്റൊൻ്റെ കാറ് വിളിച്ച് പിള്ളേർ ബൈക്കിൽ അങ്ങനെ അങ്ങനെ വന്ന് അത്ര വലിയൊരു ദുരന്തമുണ്ടായിട്ട് ഒരു 1.5 മണിക്കൂറിനുള്ളിൽ അതിൻ്റെ റെസ്ക്യൂ ഓപ്പറേഷൻ കംപ്ലീറ്റായിട്ടങ്ങ് ചെയ്തു. കംപ്ലീറ്റായിട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൽ കുട്ടികൾ ചെയ്തിട്ട് ഒരു വർക്കിനെ പറ്റി നമുക്ക് ഊഹിക്കാൻ നോക്കില്ല. അവർ നോക്കിയില്ല ഞാനിപ്പോൾ അവിടെ പോയാൽ കോവിഡിൻ്റെ കാലത്ത് എന്തെങ്കിലും ഉണ്ടാവുമോ, എനിക്കെന്തെങ്കിലും ബാധിക്കുമോ, എൻ്റെ മക്കൾക്ക് അത് ബാധകമാവുമോ എന്നൊന്നും നോക്കാതെ ആ ദുരന്തത്തിൻ്റെ സമയത്ത് ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന മുഴുവൻ കാര്യങ്ങളും ഫ്ലൈറ്റിനുള്ളിൽ തകർന്നു നിൽക്കുന്ന ഫ്ലൈറ്റിൻ്റെ 2 കഷ്ണമല്ലോ, അതിനുള്ളിൽ കയറി ആളുകളെ രക്ഷപ്പെടുത്തുന്ന കാര്യത്തിലും അതുപോലുള്ള എല്ലാ കാര്യത്തിലും
ആ കുട്ടികളിൽ വഹിച്ച പങ്കിന് തുല്യതയില്ല എന്ന് പറയുന്നതാണ് ശരി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ സഹായിക്കുമ്പോൾ ഈ അതിൽ 18 ആൾ മരിച്ചു, ഈ ബാക്കി കുറേ പേരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തി, അതിൽ പിന്നെയും 2-3 മരണമുണ്ടായി. പക്ഷെ നമ്മൾ ഇതിൽ കാണേണ്ട ഒരു കാര്യം, ഈ അപകടത്തിൽപ്പെട്ട് മരണത്തിൻ്റെ ജീവൻ്റെ ഇടയിൽ പൊരുതുന്ന ആൾക്കാരെ സഹായിക്കാൻ വന്ന ആളുകൾ ആര് എന്ന് അവർക്കറിയില്ലല്ലോ. അവരെ സഹായിച്ച കുട്ടികളാരെന്ന് അവർക്കും അറിയില്ല, ഇവരാരാന്ന് ആ കുട്ടികൾക്കും അറിയില്ല. അവിടെയാണ് വിശുദ്ധമായ സ്നേഹമെന്ന് നമ്മൾ പറയുന്നത്. ആളറിഞ്ഞിട്ടല്ല, അവരെ കൊണ്ടൊരു നന്ദി എന്നുള്ള വാക്കെങ്കിലും കേൾക്കാൻ വിചാരിച്ചിട്ടല്ല, ഒന്നുമല്ല. അവർ രക്ഷപ്പെട്ടു പോകട്ടെ, മരിച്ചവരെ അവർ മരിച്ചു ബാക്കിയുള്ളവർ രക്ഷപ്പെട്ടു പോകട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ മനസ്സുണ്ടല്ലോ, ആ മനസ്സാണ് വളരെ വലിയ മനസ്സ്. അതിന് കോവിഡും ഇല്ല, വേറൊരു ദുരന്തവും ഇല്ല. മനസ്സ് എന്ന് പറയുന്നത് അത്രയും ക്ലീനായ ഒരു മനസ്സുണ്ടായാൽ അത് തന്നെ മനുഷ്യൻ്റെ ആരോഗ്യത്തിനും പറ്റും, എല്ലാത്തിനും പറ്റും, അവൻ്റെ പ്രസരിപ്പിനും പറ്റും ഒക്കെ പറ്റും. അതുപോലെ എത്ര എത്ര കാര്യങ്ങൾ, ഞാനിലേക്കൊന്നും കൂടുതൽ കിടക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ കണ്ടു, ആ നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടായില്ലേ, പിന്നെ ഇടുക്കിയിൽ ആ മരയടിച്ചില്ല, അവിടെ യഥാർത്ഥത്തിൽ അവിടുത്തെ സംഗതി എന്താണ്? ഇപ്പോഴും അതിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്തും ഒരു 5 പേര് ഇപ്പോഴും കിട്ടിയിട്ടില്ല. അപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ സങ്കടപ്പെടുന്നവൻ്റെ സങ്കടത്തിൻ്റെ കൂടെ നിൽക്കുക എന്നല്ലാതെ നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ. അയറ്റൻ്റെ അച്ഛനും അമ്മയ്ക്കും, അല്ലെങ്കിൽ ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യയ്ക്കും, ഭാര്യ നഷ്ടപ്പെട്ട ഭർത്താവിനും, മക്കൾ നഷ്ടപ്പെട്ടവർക്കും, അവർ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ കുട്ടികൾ എവിടെയെങ്കിലും, ബാക്കിയുള്ളവരെവിടെയെങ്കിലും മണ്ണിനടിയിൽ കിടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി യന്ത്രങ്ങൾ വർക്ക് ചെയ്യുന്നു, ആ യന്ത്രങ്ങളുടെ കൂടെ മനുഷ്യർ വർക്ക് ചെയ്യുന്നു. അവരാർക്ക് വേണ്ടിയാണ് അവർ വർക്ക് ചെയ്യുന്നത്? അറിയപ്പെടാത്ത ആളുകൾക്ക് വേണ്ടി അവർ മഴ കൊണ്ട് അവിടെ തെരച്ചിൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. അതിൻ്റെ ഒക്കെ ഇടയിൽ നമ്മൾ കണ്ട് വേറൊരംഗം എന്നെ വല്ലാതൊരു എന്നെ ഞാനതിൽ വളരെ വളരെ സങ്കടപ്പെട്ടുള്ള രംഗം കണ്ടു. ഒരു ചെറിയ കുട്ടി, ആ കുട്ടീൻ്റെ കൂടെ കളിച്ച് നടന്നൊരു നായക്കുട്ടിയുണ്ട്, അവിടെ നായ. അതിങ്ങനെ ഈ ദുരന്ത ഭൂമിയിൽ കരിഞ്ഞുകൊണ്ട് നടന്നുകൊണ്ടിരുന്നു, ഈ നായ നിലവിളിച്ചുകൊണ്ട്. അതിങ്ങനെ നടന്നു, അതിൻ്റെ ഇടയിൽ ഒരു സ്ഥലത്ത് അതിങ്ങനെ കുറേ നേരം അവിടെ തന്നെ നിന്ന് കരഞ്ഞു. ആ കുട്ടിക്ക് തൻ്റെ കളിക്കൂട്ടിനെ അന്വേഷിച്ച് അത് പോയതിലുള്ള ദുഃഖം കൊണ്ടായിരിക്കും. അതിനിപ്പോൾ ദൈവം ഓരോന്നിനും ഓരോ ചിന്താഗതിയോ അല്ലെങ്കിൽ ഓരോ മനസ്സിലോ ഇട്ട് കൊടുക്കുന്ന ഒരു സംഗതി എന്താണെന്ന് നമുക്കങ്ങനെ നിർവചിച്ച് പറയാൻ ഒക്കില്ല. അവിടുന്ന് അത് പോകുന്നില്ല, കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പം നോക്കുമ്പോൾ ആളുകൾ അവിടെ വന്ന് തെരഞ്ഞു, ആ കുട്ടി അവിടെ മരിച്ചു കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാണേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത്, നമ്മൾ നിസ്സാരന്മാരാണ്. നമുക്ക് വലിയ സംഗതിയൊക്കെ ഉണ്ട്, നമ്മൾ വലിയ സംഗതികളൊക്കെ പറയും, നമ്മൾ VIP കൾ അല്ലാത്തവരും പണക്കാർ പ്രതാപമുള്ളവർ. പക്ഷേ ഞാൻ വിചാരിക്കുന്നു, ഈ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ, ഈ ആൾക്കാർക്ക് അപേക്ഷിച്ച് നമ്മളൊന്നുമല്ല. നമ്മൾ തന്നെയിപ്പോൾ ഞാനും ഇവിടെ ഈ സ്റ്റേജിലുള്ള എല്ലാവരും പല സ്ക്രീനിലുള്ളവരൊക്കെ, അവരൊക്കെ വലിയ സമൂഹത്തിൽ അംഗീകാരമുള്ളവരും വലിയ ഇതൊക്കെ ഉള്ളവരാണ്. ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ കുട്ടികളെക്കാൾ എത്ര ചെറുതാണ്, അവരെ മനസ്സ് വളരെ വലുതാണ്. അപ്പോൾ ഇത്തരം ചിന്തകൾ നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്നത് തന്നെ ഒരനുഗ്രഹം. മനുഷ്യബന്ധങ്ങൾ ശിഥിലമാവുകയും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പരസ്പരം കാണാതെയും കൂടാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന കാലം, എല്ലാവരും അവരുടെ സോഷ്യൽ മീഡിയയിലും അതുപോലെയുള്ള കാര്യങ്ങളിലും മനക്കെടുന്ന സമയം, ഇതുപോലെ നന്മ നിറഞ്ഞ മനസ്സുകൾ ഒരുമിക്കുന്നത് തന്നെ ഒരു പ്രധാന കാര്യം. ഇങ്ങനെയുള്ള ഒത്തുചേരലുകൾ നന്മയുടെ മാർഗത്തിലുള്ള നമ്മുടെ ഒത്തുചേരലാവട്ടെ. നമ്മളെക്കാൾ ചെറിയവരായ കുട്ടികൾ കാണിക്കുന്ന നല്ല മാതൃക വലിയവരായ നമ്മളിലേക്കും
വലിയവരായ നമ്മൾ പിന്നിട്ട കാലം, ആ കാലത്ത് നമ്മൾ ആർജിച്ച സ്നേഹവായ്പ പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്നതിനും ഇത്തരമൊരു വേദി നന്നായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ആശംസകൾ നടന്നുകൊണ്ട് ഈ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കും. നമസ്കാരം. നമസ്കാരം. ഇന്ന് നമ്മുടെ രാജ്യത്ത് വെറുപ്പും ശത്രുതയും ആണ് ഏറ്റവും അധികം വളർത്തപ്പെടുന്ന വികാരം. അതിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്ന ഭയവുമാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സമൂഹവും രാജ്യവും രക്ഷപ്പെടണമെങ്കിൽ നിർഭയത്വമുണ്ടാവണം, സൗഹൃദമുണ്ടാവണം, സാഹോദര്യമുണ്ടാവണം, പരസ്പരമുള്ള സഹിഷ്ണുതയും ഉണ്ടാവണം. നിർഭാഗ്യവശാൽ അതിപ്പോൾ നമ്മുടെ രാജ്യത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇതിൻ്റെ ഒരു പരിഹാരം എന്താണ് യഥാർത്ഥം നമുക്ക് കാണാൻ കഴിയുക? ഇതിന് പരിഹാരം നമ്മൾ ആലോചിക്കുന്ന കൂട്ടത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥാവിശേഷം ഉണ്ടായി എന്നത് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടിരുന്നു എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ത്യ രാജ്യത്ത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരവസ്ഥാവിശേഷമാണിത്. കാരണം ഇന്ത്യയുടെ സഹസ്രാബ്ദങ്ങളായിട്ടുള്ള ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ വ്യത്യസ്ത വിഭാഗക്കാർ, സമുദായക്കാർ, ജാതിക്കാർ ഒക്കെ വളരെ സൗഹാർദ്ദത്തോടുകൂടിയും സഹിഷ്ണുതയോടുകൂടിയും പരസ്പരം സ്വീകരിച്ചിട്ടും ജീവിച്ചിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ 200 വർഷത്തിൻ്റെ മുമ്പേ നോക്കുകയാണ്, ഈ 200 വർഷമാണ് നമ്മളെ നശിപ്പിച്ചു കളഞ്ഞത്. കാരണം അവർക്ക് ഇത് നശിപ്പിക്കലൊരു ആവശ്യമായിരുന്നു. കാരണം സാമ്രാജ്യത്വം ഏതെല്ലാം രാജ്യത്ത് ഭരണം കയ്യാളിയിട്ടുണ്ടോ അവിടെയെല്ലാം അവർ ഭരണം കയ്യാളിയത് വ്യത്യസ്ത സമുദായങ്ങളെയും മതക്കാരെയും തമ്മിലടിപ്പിച്ചിട്ടാണ്. അതേ പരിപാടി അവിടെ ഇവിടെയും ചെയ്തു. അങ്ങനെയാണ് ഇവിടെ അകൽച്ച സൃഷ്ടിക്കപ്പെട്ടത്. തീർച്ചയായും അതാ, അത് യഥാർത്ഥത്തിൽ നമുക്ക് വേഗം മനസ്സിലാക്കാൻ കഴിയും. നേരത്തെ ഇവിടെ മുസ്ലിങ്ങൾ 800 വർഷം ഭരിച്ചു. അതെ അതെ. അവരുമായി ഒരിക്കലും ഇന്ത്യൻ ജനതയ്ക്ക് യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നിട്ടില്ല. അവരുമായി സമരത്തിൽ ഏർപ്പെടേണ്ടി വന്നിട്ടില്ല. മാത്രമല്ല, ആ കാലഘട്ടത്തിൽ ഞാനിപ്പോൾ എൻ്റെ കണക്ക് പരിശോധിച്ച് മനസ്സിലായി, 1707 അവസാനത്തെ മുസ്ലിം ഭരണാധികാരി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ 1%. പിന്നെ 1930 വട്ടമേശ സമരം നടക്കുമ്പോൾ അത് 25% വർദ്ധിച്ചു. എന്ന് പറഞ്ഞാൽ ഭരണകാലത്തല്ല മുസ്ലിം ഈ രാജ്യത്ത് ജനസംഖ്യ. അന്ന് ഭരണവും മതവും തമ്മിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പിന്നെ അതായത് മുസ്ലിം രാജാക്കന്മാരും മുസ്ലിം രാജാക്കന്മാരോട് തന്നെ യുദ്ധം ചെയ്തിട്ടുണ്ട്. അല്ലാതെ മതം എന്ന നിലയ്ക്കുള്ള ഒരു സാമുദായിക വിഭജനമോ അന്യരായിട്ട് കാണുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. അക്ബറുടെ കാലത്ത് ഒക്കെ ഉപനിഷത്തുകൾ ധാരാഷുക്കോവ് പിന്നെ വിവർത്തനം ചെയ്തു. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും പരസ്പരം കൊടുക്കൽ വാങ്ങലാണ്. എന്തെങ്കിലും ഉദ്ധവങ്ങളും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അധികാരശക്തികൾ തമ്മിലായിരുന്നു. മതം ഇതിലൊരു ഭാഗഭക്തിയായിരുന്നില്ല എന്നുള്ളത്. പക്ഷെ ഇവര് ഈ സാമ്രാജ്യത്വം ചെയ്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവര് തമ്മിൽ ആ കാലത്ത് നമ്മളെ തെറ്റിക്കുക മാത്രമല്ല ചെയ്തത്, പഴയ ചരിത്രം മുൻകാല പ്രാബല്യത്തോടുകൂടി വിദ്വേഷ ചരിത്രമാണ് അവർ എഴുതി വെച്ചു. ഇതാണ് അതാണ് പണ്ടത്തെ ഹിന്ദു മുസ്ലിം സംഘർഷത്തിന്റെ ചരിത്രമായിട്ട് ഇവര് തെറ്റായ ചരിത്രം നിർമ്മിച്ചു എന്നതാണ്. അതിന് ശിവജി ഭാഗത്തേക്കാണ്. ശിവജിയുടെ യഥാർത്ഥത്തിൽ ശിവജിയുടെ സൈന്യത്തിൽ 1/3 മുസ്ലിംകാരും. മാത്രമല്ല അദ്ദേഹത്തിന്റെ കാലത്തെ സൈനിക നേതാവ് ഒരു മുസ്ലിമായിരുന്നു. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ തലവൻ മനസ്സാക്കിയ പഠിപ്പെന്ന് തോന്നുന്നു ആ മൗലാന ഹൈദരലി ആയിരുന്നു. അതുപോലെ ടിപ്പുവിന്റെ കാലം എടുത്ത് നോക്കിയാൽ ടിപ്പുവിനൊക്കെ. അപ്പൊ ഇവര് ഇതിനെ വെറും വർഗീയമായി ചിത്രീകരിച്ചു. നിർഭാഗ്യവശാൽ പിന്നെ കുറെ ആൾക്കാർ ഈ ചരിത്രമാണ് ശരിയായ ചരിത്രം എന്ന് വിശ്വസിച്ച് ഈ വിദ്വേഷം അവർ ഇന്റേണലൈസ് ചെയ്തു എന്നുള്ള അതിൻ്റെ പിന്തുടർച്ചാവകാശികളാണ്. ശരിക്കും സാമ്രാജ്യത്വത്തിൻ്റെ തെറ്റായ ആശയം സ്വീകരിച്ചവരാണ് ഇന്നിവിടെ വർഗീയത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഔറംഗസീബ് ഉദാഹരണം, ഔറംഗസീബ്, ഔറംഗസീബിന്റെ രാജാ ജയ്സിംഗ് ആയിരുന്നല്ലോ അദ്ദേഹത്തിന്റെ ക്യാബിനറ്റ് ഏറ്റവും ഉയർന്ന ആളെ. അതോടൊപ്പം അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിലുള്ള പല രാജാ രഘുനാഥ് ആയിരുന്നു അദ്ദേഹത്തെ ദിവാൻ
അദ്ദേഹത്തിന്റെ സൈന്യത്തിൽ 80% ഹിന്ദു സഹോദരന്മാരായിരുന്നു. പക്ഷെ അതൊക്കെ വളരെ തെറ്റായി പഠിപ്പിച്ചതാക്കി ഔറംഗസീബിനൊക്കെ തനി മതഭ്രാന്തനായിട്ടാണ് ചിത്രീകരിച്ചിട്ട് വന്നത്. ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ താല്പര്യമായിരുന്നു, ഇത് നമ്മൾ എന്തിനാ ഏറ്റെടുത്തതെന്നുള്ള. ഇപ്പൊ ഇവിടെ പലപ്പോഴും പിന്നെ ഹിന്ദു വർഗീയവാദികൾ ചെയ്യുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് ശരിക്കും അവർക്ക് തിരിച്ചറിവില്ല എന്നുള്ളതാണ്. അവർ വിചാരിക്കുന്നു ഭാരതീയതയ്ക്ക് വേണ്ടി, അവർ ഭാരതീയതയ്ക്ക് വേണ്ടിയല്ല, അവർ ഭാരതത്തെ നശിപ്പിക്കാൻ ശ്രമിച്ച സാമ്രാജ്യത്വത്തിൻ്റെ അതേ ആശയങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർമ്മ വരും, കാരണം സാമ്രാജ്യത്തെ വിരുദ്ധ പോരാട്ട ഒരു പങ്കും വഹിച്ചിട്ടില്ല. അതാണ് കാരണം, അവര് സാമ്രാജ്യത്വത്തിന്റെ കൂടെയാണ് നിന്നിരുന്നത്. പിന്നെ ഇപ്പൊ പല അതേമാതിരി തന്നെ പിന്നെ ഈ വർഗീയത കാണുന്നവരൊക്കെ ഈ സാമ്രാജ്യത്വത്തിന്റെ തെറ്റായ ചരിത്രം, ഇപ്പൊ മുസ്ലിങ്ങളുടെ ഇടയിലും വർഗീയത കാണുന്നവരൊക്കെ വർഗീയമായി ചിന്തിക്കുന്ന ചെറിയൊരു ന്യൂനപക്ഷെങ്കിലും ഉണ്ടാവുമല്ലോ, അവരൊക്കെ പലപ്പോഴും പഴയ കാര്യത്തെ വിദ്വേഷമായിട്ട് കാണാൻ പഠിപ്പിച്ചവരാണ്. അവരും ഇതാണ് തെറ്റ്. ഞാൻ പറയുന്നില്ലേ, എപ്പോഴും ഈ വർഗീയവാദികൾക്ക് ലോകത്തന്നെ സഹായം കിട്ടുന്ന സാമ്രാജ്യത്വത്തിൻ്റെ അടുത്താണ്. ഐ എസിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് അറിയാലോ. അപ്പൊ ഇത് ഒരു ഒരു പൊളിറ്റിക്സ് ആണ്. അതാണ് സാമ്രാജ്യത്തെ സൃഷ്ടിയാണ്. അതാണ് ഇതേപോലെ തന്നെ ഇവിടുത്തെ ഹിന്ദുത്വ വർഗീയവാദം ശരിക്കും സാമ്രാജ്യത്വത്തിന്റെ സൃഷ്ടിയാണ്. ഇപ്പൊ ഇവര് കൊണ്ടു നടക്കുന്ന ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള ബഹുസ്വരമായ ഹിന്ദുമതമല്ല, അത് സാമ്രാജ്യത്വം ഉണ്ടാക്കിയ ഏകമുഖമായിട്ടുള്ള യാന്ത്രികമായിട്ടുള്ള അതിന്റെ ഗുണങ്ങളൊക്കെ കളഞ്ഞിട്ടുള്ള ഒരു സാധനത്തെയാണ് ഇപ്പൊ ഇവര് ഹിന്ദുമതം എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ച് നടക്കുന്നത്. അത് ഒറ്റത്തിൽ പറഞ്ഞാൽ സനാതന ധർമ്മത്തിനെതിരാണല്ലോ. കാരണം സത്യം വധ ധർമ്മം ചില, അതുപോലെ സത്യമേവ ജയത, സത്യം എന്നൊന്ന് പറയുന്നേ ഇല്ല. വരണാധികാരി കള്ളം പറഞ്ഞ് സ്ഥാപിച്ചെടുക്കുന്നതാണ് ആശയങ്ങൾ വരെ മനസ്സിലാണ്. അതാ ഹിന്ദു ഇപ്പൊ പലപ്പോഴും പിന്നെ ഇവര് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ലോക ചരിത്രം എടുത്തു നോക്കുക തന്നെ വർഗീയതയും വംശീയതയും ഉണ്ടായ രാജ്യങ്ങൾ നശിച്ചു പോവുകയെ ചെയ്തു. ഏതെങ്കിലും ഒരു കൂട്ടരെ ദമനം ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പോൾ സോവിയറ്റ് യൂണിയനിലൊക്കെ പല നാഷണാലിറ്റികളെ ദമനം ചെയ്തതിൻ്റെ പേരിലാണ് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ പരാജയത്തെക്കാൾ കൂടുതൽ അവിടെ മറ്റുള്ളവരെ ദമനം ചെയ്തു, പല വ്യത്യസ്തമായ വിശ്വാസക്കാരെ. അപ്പം അതെല്ലാം തിരിച്ചടിയായിട്ട് വന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമുക്ക് എവിടെ നോക്കുന്ന സമയത്തും ഇപ്പൊ ഇറാഖിന് വലിയ പതനം ഉണ്ടാവാൻ കാരണം അവിടെ വിഭാഗീയത വന്നു രണ്ടു തരത്തിലുള്ള. അപ്പൊ ഇങ്ങനെ ആ ഒരു പിന്നെ ഗതികേടിൽ ഇന്ത്യ രാജ്യവും എത്തിപ്പെടുമോ എന്നതാണ് അത്. ഇവര് അത് മനസ്സിലാക്കുന്നില്ല. ഇവരിപ്പോ രാഷ്ട്രീയമായ നേട്ടത്തിന് വേണ്ടിയിട്ട് ഇതിനെ ഉപയോഗിക്കുന്ന സമയത്ത് ഇത് രാജ്യത്തിന്റെ നാശത്തിലേക്കാണ് പോകുന്നത് എന്ന ഒരു അദ്ദേഹം യഥാർത്ഥ രാമഭക്തനും ഹിന്ദുമത വിശ്വാസിയും, അതേസമയം അങ്ങേയറ്റത്തെ സാമുദായിക സൗഹൃദത്തിനെയും മതമൈത്രിയുടെയും അഴുകുകയായിരുന്നു. അദ്ദേഹത്തെ രക്തസാക്ഷിത്വം പോലും അതിനു വേണ്ടിയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ അദ്ദേഹത്തെ ആശയപരമായും കൊല്ലുന്നു, ശാരീരികമായും കൊല്ലുന്നു. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പശുവിന്റെ പേരിൽ അദ്ദേഹം പശു ഭക്തനായി, പക്ഷെ പശുവിന്റെ ഒരു മുസ്ലിം ദ്രോഹിക്കരുതെന്നായിരുന്നു പറഞ്ഞു. കൊലപാതകം ഗാന്ധിയുടെ ഗോ സംരക്ഷണം എന്ന് പറഞ്ഞാൽ അത് കാർഷിക രംഗത്തെ നേരെയാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അന്ന് ഈ പശുക്കള് സാമ്പത്തിക ഘടനയുടെ നട്ടെല്ലായിട്ട് നിൽക്കുമ്പോൾ അതിനെ അനാവശ്യമായിട്ട് നശിപ്പിക്കരുത് എന്നുള്ള നിലയ്ക്കുള്ളതാണ്. അല്ലാതെ അതിന് ഒരു അന്ധമായിട്ടുള്ള പിന്നെ ഒരു ഗോ ആരാധനയായിരുന്നില്ല ഗാന്ധിക്ക് ഉണ്ടായിരുന്നതെന്നുള്ളതാണ് പ്രധാനമായിട്ട്. കാരണം നമ്മളെ പിന്നെ വേദങ്ങളിലും പുരാണങ്ങളിലൊക്കെ പിന്നെ ഹിന്ദുക്കള് വെജിറ്റേറിയൻസ് ആണെന്ന് ആരാ പറഞ്ഞിരിക്കുന്നത്? ഒരു പുരാണത്തിലും ഒന്നുമില്ല. ഇവിടെ പിന്നെ ഗോമാംസവും മറ്റു മാംസങ്ങളും ഒക്കെ കഴിക്കുന്നവരാണ് ഹിന്ദുക്കൾ. വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട് കാശ്മീരി ബ്രാഹ്മണന്മാർക്ക് പിന്നെ ഗോമാംസം കഴിക്കാത്തവർ നല്ല ഹിന്ദു അല്ല എന്ന് വിശ്വസിക്കുന്നവരും കൂടിയുണ്ട്. അങ്ങനെയും കൂടിയുള്ള ബഹുസ്വരമായ സ്വഭാവം ഉണ്ടായിട്ടുള്ളതാണ്. അപ്പം ഇതിനെല്ലാം തന്നെ ഏകമുഖമാക്കിയിട്ടുള്ള ഒരു ഹൈന്ദവതയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതാണ് ഇതിൽ ഏറ്റവും വലിയ കുഴപ്പം. ഇന്ത്യയുടെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ഏക ശിലാരൂപത്തിലുള്ള സമൂഹമോ സംസ്കാരമോ ഉണ്ടായിട്ടില്ല. കാരണം ഹൈന്ദവ തത്വങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അടിസ്ഥാനപരമായിട്ടുള്ള ചില മൂല്യങ്ങൾ വിശ്വസിക്കുന്നവരാണ്. ഇപ്പൊ ഇസ്ലാം പിന്നെ പിന്നെ അറബ് സംസ്കാരം തന്നെ ലോകം മുഴുവൻ വേണമെന്ന് പറയുന്നില്ലല്ലോ. കാരണം അത് ചില തത്വങ്ങളാണ്. ലോകത്തുള്ള വ്യത്യസ്ത സംസ്കാരങ്ങളും പിന്നെ വ്യത്യസ്തമായ സാംസ്കാരിക സ്വഭാവങ്ങളൊക്കെ അംഗീകരിക്കുന്ന പോലെ തന്നെയാണ് ഹിന്ദുമത തത്വം ഒന്നുണ്ടെങ്കിലും അതിലൊരുപാട് ബഹുസ്വരതയുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ മനസ്സാക്കാൻ കഴിയാത്തൊരു വസ്തുവാണ് ഇന്ത്യയിലെ നല്ല ഹിന്ദു വിശ്വാസികളായ ആളുകൾ. ഇപ്പൊ ഏറ്റവും അവസാനം നമ്മുടെ ബാബരി മസ്ജിദ് തകർന്നേരത്തി
ക്ഷേത്രമുണ്ട്. ക്ഷേത്രം ഇനി പണിയുന്ന ആരും എതിരല്ല. പക്ഷേ ആ ഭൂമി യഥാർത്ഥത്തിൽ ക്ഷേത്രത്തിന് അല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞ ശേഷം അങ്ങനെ സ്ഥലത്ത് ആരാധന ഉണ്ടാക്കുമ്പോൾ ഞങ്ങളുടെ മതവിശ്വാസത്തിനെതിരാണ് എന്നൊരു ബോധം ഉണ്ടാവുമല്ലോ യഥാർത്ഥത്തിൽ. അല്ല, അത് ശരിക്ക് അങ്ങനെ വിശ്വസിക്കുന്ന ഹിന്ദുക്കളുണ്ട് തീർച്ചയായിട്ടും, പക്ഷെ അവരുടെ ശബ്ദം ഇന്ന് പുറത്തേക്ക് വരുന്നില്ല എന്നതാണ് പ്രശ്നം. ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ട്, പക്ഷെ അതൊന്നും പിന്നെ വേണ്ടവണ്ണം സംഘടിതമായ രൂപത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം വരുന്നത്. കാരണം പിന്നെ ശരിക്ക് ഹൈന്ദവ ധർമ്മപ്രകാരം പിന്നെ രാമൻ എന്ന് പറഞ്ഞാൽ വളരെ ബഹുസ്വരമായിട്ട് ചാർവാകന്മാരെയും കൂടിയും സുഖവിവരം അന്വേഷിച്ചിരുന്ന ഒരാളാണ് ഏറ്റവും ന്യൂനാൽ ന്യൂനപക്ഷത്തിൽ. അപ്പം അങ്ങനെയുള്ളൊരു രാമനെ ചിന്താഗതി വെച്ചു നോക്കുകയാണെങ്കിൽ ഒരു കൂട്ടരെയെ ദമനം ചെയ്തിട്ടുള്ള ഒരു ക്ഷേത്രത്തിൽ താല്പര്യം ഉണ്ടാവില്ല എന്നുള്ളത് അതൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള ചില കാര്യങ്ങളാണുള്ളത്. പിന്നെ ഇപ്പം എന്താ വെച്ചാൽ കുറേ ഹിന്ദുക്കളും പിന്നെ ഇത് മുസ്ലിങ്ങളും വിചാരിച്ചു ഇതോടുകൂടി അടഞ്ഞു പോവുകയാണെങ്കിൽ അടയട്ടെ എന്ന നിലയ്ക്ക് അതിനെ കണ്ടവരും ഉണ്ട് കുറേ ആൾക്കാർ. പക്ഷേ വീണ്ടും വീണ്ടും പിന്നെയും ഈ പ്രശ്നങ്ങളിലേക്ക് വരികയാണ് ചെയ്യുന്നത്, അതാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഇപ്പോൾ ഒരു ഭാഗത്ത് കൂടുതൽ എനിക്ക് തോന്നുന്നു കൂടുതൽ പ്രയാസത്തേക്കല്ലേ പറഞ്ഞു വിദ്യാഭ്യാസം കയ്യിൽ വെച്ചു ചരിത്രം വരും തലമുറപ്പെട്ടിരിക്കുന്ന വിദ്യാഭ്യാസം ഇതൊക്കെ കൂടുതൽ പക്ഷേ അസഹിഷ്ണുത വളർത്താൻ സഹായമാവില്ല എന്നൊരു ആശങ്കപ്പെടാത്തതില്ല. അല്ല, വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഇപ്പോൾ ഉണ്ടാവുന്നത് ഭാരതീയമായ സ്വഭാവം എന്നൊക്കെ വെറുതെ പുറയെന്ന് പറയാണ്. ശരിക്കും കോർപ്പറേറ്റുകളെ സേവിക്കാനുള്ള വിദ്യാഭ്യാസം തന്നെയാണ് ഇതുള്ളത് ശരിക്കും. അപ്പോൾ ശരിക്കും ഭാരതീയമായ സംസ്കാരത്തിലാണ് ഉറച്ചു നിൽക്കുന്നത് വെച്ചാൽ ഈ വെസ്റ്റേൺ ആയിട്ടുള്ള ഈ സാമ്രാജ്യത്വത്തിൻ്റെ മുതലാളിത്തത്തിന് എതിരായിട്ടാണ് ഇവർ പ്രവർത്തിക്കേണ്ടത്. പക്ഷെ അങ്ങനെ ഒരു പ്രവർത്തനം വരുന്നില്ല. അത് ഇവരുടെ ഇടയിൽ തന്നെ ഇപ്പം ഞാൻ പറയാൻ മനസ്സിലാക്കിയെടുത്തോളം പിന്നെ പല RSS-ലൊക്കെയുള്ള ചില ബുദ്ധിജീവികൾക്ക് ഇതിനോട് എതിരുണ്ട്. അത് അവർക്ക് മറ്റു പലതുണ്ടെങ്കിലും ഭാരതീയമായ കാര്യമല്ല, സാമ്രാജ്യത്വത്തിൻ്റെയും മുതലാളിത്തത്തിൻ്റെയും കോർപ്പറേറ്റീവ്സുമാണ് സ്വീകരിക്കുന്നത് എന്ന ചിന്ത ഇവരുടെ തന്നെ പലർക്കും ഉണ്ട്. പക്ഷെ ഇതൊക്കെ രാഷ്ട്രീയമായ സൗകര്യങ്ങൾക്ക് വേണ്ടി ദമനം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പരിസ്ഥിതിക്ക് എതിരായി പരിസ്ഥിതിക്കുള്ള പിന്നെ ഏറ്റവും ആഘാതം കൊൽപ്പിക്കുന്ന പിന്നെ എൻവയറമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റിലൊക്കെ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിയെ മുഴുവൻ സാമ്രാജ്യത്വത്തിനും കോർപ്പറേറ്റുകൾക്കും തീരെഴുതി കൊടുക്കുന്നതാണ്. മൊത്തം രാഷ്ട്രീയ ഘടകം ഇങ്ങനെ തരം അമേരിക്ക ഇസ്രായേൽ ഇന്ത്യ അതെ ഇങ്ങനെ വരികയാണ് വിളിച്ചത് എല്ലാം ഒരു തരം ഭീകരതയും. അല്ല, അതൊക്കെ ഈ മുതലാളിത്തത്തിൻ്റെതായിട്ടുള്ള കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പിന്നെ ഈ ഒരു അവസ്ഥയിൽ മുമ്പത്തെക്കാൾ പ്രയാസകരമാവസ്ഥിക്കല്ല. മുമ്പ് ആർക്കും പറയാനുള്ള സ്വാതന്ത്ര്യം എഴുതാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. അന്ന് സാഹിത്യകാരന്മാർ പ്രയോഗിച്ച പദം ഇന്ന് പ്രയോഗിക്കാൻ കഴിയാത്ത വിധം അസഹിഷ്ണുത വർദ്ധിക്കുക. അപ്പം ബഷീർ തെക്ക മുമ്പ് ബഷീർ അന്ന് എഴുതിയതുപോലെ എഴുതാൻ കഴിയില്ല, ഉണ്ടായിരുന്നെങ്കിൽ എഴുതാൻ കഴിയില്ല ഇല്ല. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ നമ്മുടെ സാംസ്കാരിക മേഖലയും നമ്മുടെ സാഹിത്യ മേഖലയും കൂടി ഇത് ബാധിക്കാനുള്ള ചെയ്യുന്നത്. അല്ല, തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പിന്നെ ഒരു തീവ്രവാദ ഫാസിസ്റ്റ് സ്വഭാവത്തിലുള്ള ഈ ഫാസിസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഇപ്പോൾ ചോദിക്കാം എന്തെന്താണ് ഫാസിസ്റ്റ് എന്ന് ഭരണം പറയാൻ പറ്റുമോ? ഇപ്പോൾ ജനാധിപത്യ സ്ഥാപനങ്ങളൊക്കെ ഇല്ലേ, അതിനൊക്കെ കറപ്റ്റ് ചെയ്യേണ്ട. അത് മാത്രമല്ല ഇങ്ങനെ ഒരു ഫാസ്റ്റ് മനോഭാവം ജനങ്ങളിൽ വളർത്തുക എന്നുള്ള, അതായത് അന്യനെ ശത്രുവായിട്ട് കാണുക എന്നുള്ളതാണ്. ആ മനോഭാവം വളർത്തുകയും അതിനെതിരായി ഒന്നും പ്രവർത്തിക്കാതിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഷഹീൻബാഗിലും ഒക്കെ ഉണ്ട കാര്യങ്ങൾ പ്രതിഷേധത്തിനെതിരെ അതിക്രമം നടത്തുമ്പോൾ സർക്കാരാണല്ലോ അതിനെ അടിച്ചമർത്തുന്നത്, അതിന് കൂട്ടു നിൽക്കുകയും പോലീസിന് എന്താ വെച്ചാൽ ചെയ്തോട്ടെ എന്ന് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ വർഗീയതയും വിഭാഗീയതയും വളർത്താൻ അതിനെ നിയന്ത്രിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഇവിടെ പ്രായോഗികമായ പരിഹാരം യഥാർത്ഥത്തിൽ സമൂഹത്തിൽ അതിനെ പോളിസി പ്രോഗ്രാം നയപരിപാടികൾ രണ്ട് കാര്യപ്പെടുത്തി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്ന് സാധ്യമാവുന്ന ഇടങ്ങളിൽ എല്ലാം സ്ഥിരം സൗഹൃദവേദി ഉണ്ടാകും, എല്ലാ മതവിഭാഗങ്ങളെയും എല്ലാ വീക്ഷണക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുണ്ട്, കേരളത്തിലും തന്നെ ചില സ്ഥലങ്ങളിൽ ഉണ്ടായി. അപ്പോഴാണ് നമ്മൾ കോവിഡും പ്രശ്നമൊക്കെ ഉണ്ടായത്. അത് നമ്മൾ ഈ ഒരു 3-4 വർഷം കൊണ്ട് കേരളത്തിലെ എല്ലാ പ്രധാന നഗരങ്ങളിലും മതനിരപേക്ഷരായ രാജ്യത്ത് സമാധാനം സൗഹൃദം സാഹോദര്യം സ്നേഹം ഇതാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും കൂട്ടായ്മ ഉണ്ടാക്കുക. അതിന് പശ്ചാത്തലം നേരത്തെ നമ്മൾ പാലക്കാട്
ദീർഘമായി തുടർന്ന് അസ്വസ്ഥതകൾ അടുത്ത് വരുത്തിയിട്ടാണ്. അപ്പൊ നമ്മൾ കാസർഗോഡ് പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്, കാഞ്ഞങ്ങാട്. അപ്പൊ ഈ കേരളത്തിലെ എല്ലാ ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളിലേക്കും സ്ഥിരം സൗഹൃദവേദിയാണ് ഒന്ന്. രണ്ടാമത് ചരിത്രത്തിൽ മാഞ്ഞുപോയ ഒരുപാട് നന്മയുടെ ഏടുകൾ, അതുപോലെ കേരളത്തിൽ തന്നെ നമ്മളെ സാമൂതിരിമാരുടെയും കുഞ്ഞാക്കന്മാരുടെയും ഒരു കാര്യം. അതിനുശേഷം നമുക്കറിയാവുന്ന പോലെ എം പി നാരായണ മേനോൻ അരിമസ്റ്റാണ്. ഇപ്പോ സത്യത്തിൽ ഇപ്പോ ഇപ്പോ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രശ്നം ഇപ്പോ ഇന്ത്യയിൽ എന്ന് പറഞ്ഞാല് ഒക്കെ കക്ഷി രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി എന്ത് തത്വവും ബലി കഴിപ്പിക്കുന്ന ഒരവസ്ഥയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ ഗതികേടിൽ പെട്ടു എന്നുള്ളൊരു അവസ്ഥയിലപ്പോൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പം ഈ പറഞ്ഞ മാതിരി ജനങ്ങളുടെ ഇടയിൽ വിഭാഗീയത ഇല്ലാതെയാക്കുക, അപ്പം ജനങ്ങളുടെ ഇടയിൽ വിഭാഗീയത ഉണ്ടാക്കാൻ വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള പഠനം ചരിത്രം ഇതല്ല, സൗഹാർദ്ദമുണ്ടാക്കുക, ചരിത്രത്തെ ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ. അപ്പോൾ പിന്നെ ശരിയായിട്ടുള്ള മതവിശ്വാസികൾ, പിന്നെ മുസ്ലിം മതവിശ്വാസികളാണെങ്കിൽ ശരിയായ ഹിന്ദുക്കളെ, സന്മനസ്സുള്ളവരെ കണ്ടെത്തി അവരെയിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് അങ്ങനെയുള്ളൊരു ബന്ധം ഉണ്ടാക്കുക. എന്നാൽ പിന്നെ ഈ ഭരണം മറ്റെന്താ വെച്ചാൽ ഭരണം മാറിയാലും വർഗീയതയോട് ബാക്കി ഇതാ പ്രശ്നം. ഇത് ക്യാൻസർമാർക്ക് ഒരു സാധനമാണ്. അതാണ് അതാണ് പിന്നെ ആര് വന്നാലും ഈ വർഗീയതയോടുകൂടിയേ നിൽക്കാൻ പറ്റില്ല. കാരണം സൊസൈറ്റി മുഴുവൻ വിഷലിപ്തമാവുകയാണ് ചെയ്യുക. അപ്പോൾ സൊസൈറ്റിയെ വിഷലിപ്തമല്ലാതെ ആക്കുകയും സൗഹൃദം സ്ഥാപിക്കുകയും ശരിയായിട്ടുള്ള പിന്നെ നമ്മൾ ഈ കേരളത്തിലൊക്കെ ആണെങ്കിൽ എത്രയോ ആത്മീയ മണ്ഡലത്തിലും കൂടിയും സഹകരിക്കുന്ന പിന്നെ പല ഇതും ഉണ്ട്, എത്രയോ പിന്നെ ഉണ്ട് തങ്ങൾമാരെയും ഒക്കെ ഉള്ള പെരുമാറ്റം. അതെ അതെ ഹിന്ദു സഹോദരന്മാർ അവരുടെ യഥാർത്ഥത്തിൽ അവർ പറയുന്ന ആശയങ്ങളെ അവർ ജനങ്ങളിലേക്ക് എത്തിക്കഴിയാണെങ്കിൽ നല്ല ഫലം ചെയ്യും. അപ്പൊ അതുകൊണ്ട് സ്ഥിര സൗഹൃദവേദികൾ പറയും. രണ്ടാമത്തൊന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ചരിത്രത്തെ കുറിച്ചുള്ള നല്ല, നമുക്ക് സത്യാനന്ദൻ പറഞ്ഞല്ലോ ചില ശ്വസിക്കുന്നത് പോലും ദുർഗന്ധം ഉണ്ടോ അറിയാൻ വേണ്ടി ചില ചരിത്രത്തിന് മാലിന്യം ഉണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തി കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അതുപോലെ ചരിത്രത്തിന്റെ നന്മകൾ, ചരിത്രത്തിന്റെ ഏറ്റവും നല്ല സൗഹൃദത്തിൽ, അപ്പൊ സൗഹൃദത്തിന്റെ കാര്യങ്ങൾ, ഇപ്പൊ ഈ ചീത്ത കാര്യങ്ങൾ മാത്രമാണ് ചരിത്രത്തിന് പെറുക്കിയെടുക്കുന്നത് വിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതന്നെ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി വെച്ച കള്ള ചരിത്രത്താണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. എന്നിട്ടല്ല ഇത് എന്തൊരു അസംബന്ധം പിടിച്ച കാര്യം, പണ്ടാരോ ചെയ്തു എന്ന് പറയപ്പെടുന്ന അയനകളത്തിലാണ് ആ തെറ്റിന്റെ പേരിൽ ഇപ്പോഴുള്ളവർ തമ്മിൽ കൊന്നിട്ടും മടിച്ചിട്ടും എല്ലാ കാര്യവുമുണ്ട്. അപ്പോ ഈ ഒരു കാര്യം ഇപ്പോ ഞാൻ പറയുന്ന പലപ്പോഴും ഈ ഹിന്ദുത്വ വർഗീയതയാണ് ഹിന്ദുമതത്തെ പ്രതിനിധീകരിക്കുന്ന എന്നൊരു തെറ്റായ വിശ്വാസം ഹിന്ദുക്കൾക്ക് അടക്കമുണ്ട്. അപ്പൊ അങ്ങനെ ഹിന്ദുമതത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിന്റെ കൂടെ നിൽക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരോടക്കം ഡയലോഗിന് തയ്യാറാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആരെ അകറ്റി നിർത്തിയാൽ വലിയ പ്രശ്നമാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ അവരെ താല്പര്യം ഒന്നിനെ തോൽപ്പിച്ചിട്ട് വരണം. നമുക്ക് എന്ന് പറഞ്ഞാൽ ആരെയും തോൽപ്പിക്കണ്ട, നമുക്ക് എല്ലാവരും ജയിക്കേ വേണം. എല്ലാവരെയും ജയിക്കുക എന്നതായിരിക്കണം സാംസ്കാരിക പ്രവർത്തകരുടെ ഒരു കാര്യം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയത്തിലേക്ക് എന്താണെങ്കിലും ഒരു കൂട്ടരെ തോൽപ്പിച്ചു മാറ്റി ജനാധിപത്യത്തിന് ദൗർബല്യമായി പറഞ്ഞൊന്നുണ്ടല്ലോ. അതെ, എന്ന് പറഞ്ഞാൽ അധികാരത്തിന് വേണ്ടി വംശീയത ഉപയോഗിക്കും, പണം സാമ്രാജ്യത്തിന് ഉപയോഗിക്കും, എല്ലാവർക്കും ഉപയോഗിക്കും. അത് ഏറ്റവും അധികം വംശീയതയും ജാതീയതൊക്കെ ഉപയോഗിക്കുന്നതാണ് എന്നതാണ്. ഗാന്ധിജിയോട് ജനാധിപത്യം എന്താ വെച്ചാൽ പറഞ്ഞല്ലോ, തോറ്റോ അതുകൊണ്ട് ഏറ്റവും പിന്നാക്കം നിൽക്കുന്നത് വല്ല അവഗണിക്കപ്പെടുന്നു. അതെ അതെ അതെ. അപ്പൊ അങ്ങനെ ഇപ്പൊ ഗാന്ധിക്ക് ഏറ്റവും എതിരായിട്ടുള്ള അംബേദ്കറേയും കൂടിയും പിന്നെ മന്ത്രിയാക്കി മന്ത്രിസഭയിൽ എടുക്കാൻ വേണ്ടി ഗാന്ധി ഇതാക്കി. അങ്ങനെയുള്ള ഒരു മനസ്സൊന്നും ഇന്നത്തെ രാഷ്ട്രീയത്തിനില്ല. ഇന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനവൻ ജയിക്കണം എന്നല്ലാതെ അതിനുവേണ്ടി എന്ത് നിഷ്ഠുരതയും ചെയ്യുക എന്നുള്ള. ഇപ്പൊ ജനങ്ങളും ജനാധിപത്യവും തമ്മിൽ വലിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഇതാണ് വലിയ പ്രശ്നം. അത് രാജ്യത്തെ യഥാർത്ഥം നശിപ്പിക്കുന്നു എന്ന് മനസ്സാക്കാനുള്ള കഴിവോട് നഷ്ടപ്പെടില്ല. പറഞ്ഞാൽ ഒരാൾ മരണപ്പെട്ടു, ഈ രാജ്യത്തിന്റെ ഒരാൾ കൊന്നു, ഈ രാജ്യത്തിനും പണിയെടുക്കേണ്ട ഒരാളാണ് മരിക്കുന്നത്. സ്വത്തുക്കൾ നശിപ്പിക്കപ്പെടുന്നു, ഈ രാജ്യത്തിന്റെ സ്വത്താണ് നശിപ്പിക്കപ്പെടുന്നത്. ഈ രാജ്യത്തിന്റെ ഐക്യം നഷ്ടപ്പെട്ടാൽ, സൗഹൃദം നഷ്ടപ്പെട്ടാൽ രാജ്യമാണ് തകരുന്നത് എന്നൊരു ബോധം പോലും എന്തുകൊണ്ടാണ് നഷ്ടപ്പെടുന്നത് എന്നാണ് ചിന്ത. അതാണ് അതാണ് അതിന്റെ ഒരു കാര്യമുള്ളത്. കാരണം പിന്നെ ഇവിടെ ഒരു വിഭാഗത്തിന്റെ ജനങ്ങൾക്ക് ഒരു അന്യവൽക്കരണം, ഇപ്പോ ഈ പൗരത്വ നിയമമാണെങ്കിലും പിന്നെ ബാബറി കേസിലാണ് ഒരു വലിയൊരു 30 കോടിയിലധികം ഉള്ള ഒരു ജനവിഭാഗത്തിന് ഞങ്ങള് ഇവിടെ അന്യരാണ് എന്ന് ഒരു വികാരം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന് രക്ഷപ്പെടാൻ പറ്റുകയില്ല എന്നുള്ളതാണ്. ഇപ്പോ പിന്നെ സത്യത്തിൽ പറയുകയാണെങ്കിൽ
പിന്നെ അതിൻ്റെ വസ്തുതാപരമായിട്ടുള്ള മുഴുവൻ എനിക്ക് കാര്യങ്ങൾ അറിയില്ലെങ്കിലും ഒടുക്കത്തെ കാലത്ത് ആർ എസ് എസിൻ്റെ പിന്നെ ഗോൾവൽക്കർ അടക്കം ഈ വിദ്വേഷം ഇന്ത്യക്ക് ഗുണം ചെയ്യില്ല എന്നുള്ള അവസ്ഥയിലേക്ക് പക്വതയിൽ എത്തിയിരുന്നു എന്നുള്ള ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. കാരണം ഏക സിവിൽ കോഡ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്ക് ഗുണകരമല്ല, കാരണം ബഹുസ്വരതയാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്കടക്കം ചില തിരിച്ചറിവുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് അതൊന്നുമില്ലാതെ ഒരു പച്ച പിന്നെ വർഗീയതയും എതിർപ്പും ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് താൽക്കാലികമായ നേട്ടം എനിക്ക് തോന്നുന്നു ഇവർക്ക് തന്നെ ഉള്ളില് ഇത് അപകടമാണെന്ന് തിരിച്ചറിയുന്നില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഈ രാജ്യം നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ് പ്രശ്നം. മാത്രമല്ല ഈ പിന്നെ ഇവിടെ ഹൈന്ദവർക്ക് വേണ്ടിയാ നിൽക്കുന്ന വെച്ചാൽ ഹൈന്ദവർക്ക് ഏറ്റവും ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണത്. ഓണം ആഘോഷിക്കാനുള്ള ഓണത്തെ കുറിച്ച് വളരെ മനോഹരമായ ഒരു സങ്കല്പമാണ് അതിലുള്ളത്. എല്ലാ മനുഷ്യരും ഒന്നുപോലെ, ജാതി മതം വംശം തുടങ്ങിയ എല്ലാ വിഭജനം ആളുകളെ സമൂഹത്തിലെ ഉച്ചനീതിത്വക്കുള്ള സമൂഹഘടനയിൽ മനുഷ്യർ ഒന്നുപോലെയാകുക, കളവും ചതിയില്ലാതിരിക്കുക. ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ മനോഹരമായ സുന്ദരമായ സങ്കല്പമാണ്. അത് യഥാർത്ഥത്തിൻ്റെ സങ്കല്പം തന്നെയാണല്ലോ. അതേ ഒരു ഇന്നത്തെ രാജ്യത്തൊരു മനുഷ്യൻ ഒന്നാണ്, അവരെല്ലാവരും സമന്മാരാണ്, ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. അതുകൊണ്ട് എല്ലാവരും തുല്യാവകാശമുള്ളവരാണ്, എല്ലാവർക്കും തുല്യ നീതി കിട്ടണമെന്ന മഹത്തായ ആശയമാണ് ഇതിലുള്ളത്. ഈ ആശയം ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം പ്രചരിപ്പിക്കപ്പെടേണ്ട കാലമല്ലേ? അതാണ്. അപ്പോൾ ഓണത്തിനെയും നമ്മളിപ്പോൾ ഓണം എന്നിപ്പോൾ നിർഭാഗ്യവശാൽ പിന്നെ വെറും ഇപ്പോൾ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് കച്ചവടം ഒന്നും കുറവാണെങ്കിലും ഒരു കച്ചവട ഉത്സവമായിട്ടാണ് ഇപ്പോൾ ഏതും ഓണാണെങ്കിലും പെരുന്നാളാണെങ്കിലും ഒക്കെ അതിൻ്റെ പിറകിലുള്ള മൂല്യങ്ങളും സങ്കല്പങ്ങളും വിസ്മരിക്കുകയും അതിനെ വെറും ആഘോഷിക്കാനും അടിച്ചു വിളിക്കാനും കച്ചവടം പിടിപിടിക്കാനുള്ള ഒരു കാര്യമാക്കി മാറ്റുക. ഇപ്പോൾ ഓണത്തിൻ്റെ പിറകിലുള്ള സങ്കല്പം അതെല്ലാവരെയും കൂടി ചേർക്കുന്നതാണ്. ഇപ്പോൾ മഹാബലിയുടെ ഒരു ഐതിഹ്യമുള്ള പോലെ തന്നെ ചേരമാൻ പെരുന്നാൾ മക്കയ്ക്ക് പോയതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് പിന്നെ ഓണം തുടങ്ങിയത് എന്നുള്ള ഒരു ഐതിഹ്യമുണ്ട്. അപ്പോൾ ഇതിലെ ഒരു ജനകീയമായിട്ടുള്ള പിന്നെ മതേതരമായൊരു കാര്യമുണ്ട്. അപ്പൊ അതിനെ ഉയർത്തിപ്പിടിക്കണം, ഐതിഹ്യത്തെ മാറ്റി നിർത്തിയാൽ അത് സങ്കല്പം വളരെ മനോഹരം ആണ്. ശരിക്കും ഓണം എന്ന് പറഞ്ഞാൽ പിന്നെ അതൊരു വിളവുത്സവമാണ്, വസന്തോത്സവമാണ്, ശരിക്കും അതിനുള്ളതാണ്. പക്ഷെ അതിൻ്റെ പിറകിലുള്ളൊരു കഥയാണ്, അതൊരു നന്മയുടെ കഥയാണുള്ളത്. ഇപ്പൊ ചേരമാൻ പെരുന്നാൾ പോയതിൻ്റെ പിറകിലുള്ള ആയിരിക്കില്ല, പക്ഷെ അതൊരു കഥ അല്ല, ഒരു ഐതിഹ്യം അങ്ങനെയാണല്ലോ ഉണ്ടാവുന്നത്. പക്ഷെ ഇപ്പൊ ഈ ഓണത്തെ കൂടി ഇത് ഞങ്ങളുടെ ഓണമാണ്, നിങ്ങൾക്കൊന്നുമില്ല എന്ന് പറയുകയും ചിലവർ ഇത് ഞങ്ങൾക്കല്ല, ഞങ്ങളല്ല ഓണം എന്ന് പറയും, ഇതൊക്കെ വളരെ മോശമായ പ്രവണതയാണ്. ഏത് ഭാഗത്തും അതാണ് മതവൽക്കരിക്കുന്നത്. അതായത് അത് നമ്മൾ നോക്കണം. കാരണം ഇവിടെ ഓണമാണെങ്കിലും വിഷുവാണെങ്കിലും പിന്നെ തിരുവാതിരയാണെങ്കിലും പെരുന്നാളാണെങ്കിലും കൂടിയും ഹിന്ദുക്കളുടെയും കൂടി ആയിരുന്നു. അതാണ് അപ്പൊ അങ്ങനെ ഒരു പങ്കാളിത്തം. ഇപ്പോ ഓണത്തില് ഹിന്ദുക്കൾ ഇത് ഞങ്ങളുടെയാന്ന് മാത്രം പറയരുത്, മുസ്ലിങ്ങൾ ഞങ്ങളുടെ അല്ലാന്നും പറയരുത്. കാരണം അങ്ങനെയുള്ള ഒരു കാരണം അത് ശരിക്കും മതത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ വേണ്ടത്. ഞാനിപ്പോ ഈ ക്രിസ്മസ് എന്ന സമയത്ത് ഈ പിന്നെ നക്ഷത്രം തൂക്കുകയൊക്കെ ചെയ്യുന്ന ഇവിടെയും തൂക്കും, അതൊരു നല്ല കാര്യമാണ്. കാരണം ഈ ഓണം യഥാർത്ഥ മതപരമായ സംഭവമേ അല്ല, അതിനുള്ള സങ്കല്പം വളരെ ഇതായിരിക്കും. പക്ഷെ അത് ആശയം വളരെ അല്ല, ആശയം അതെ. പിന്നെ മതപരമായിട്ടുള്ളതാണെങ്കിൽ തന്നെ അതിൽ മറ്റൊരുത്തന് സ്പർശിക്കാൻ പാടില്ല എന്നത് മതമൂല്യത്തിന് യോജിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. കാരണം അങ്ങനെയാണെങ്കിൽ നബിക്ക് പിന്നെ എൻ്റെ മുമ്പ് വന്നിട്ടുള്ള പ്രവാചകരെയും ഒക്കെ എന്നെ മാരി ആദരിക്കണമെന്നും എൻ്റെ വേദഗ്രന്ഥങ്ങളാന്ന് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അതിനെല്ലാം ശത്രുതയോടുകൂടി പെരുമാറുന്നല്ലേ ഇപ്പം. അപ്പൊ അത് അപ്പൊ ഈ അതൊക്കെ ഈ മത സംഘടനകൾ ഉണ്ടാക്കുന്ന നിക്ഷിപ്ത താല്പര്യം ഒരു മതം അതെ അതാണ് അതാണ് അത് അതൊരു പരിമിതി. അത് നമ്മളത് വളർത്തരുത്. കാരണം മതത്തിൻ്റെ ആണെങ്കിലും മറ്റുള്ളവന് പങ്കില്ല എന്ന് പറയുകയാണെങ്കിൽ വിശുദ്ധ ഖുറാനിലെ ഹേ മുസ്ലിംസ് എന്നല്ലേ അഭിസംബോധന ചെയ്യേണ്ടത്? അങ്ങനെയല്ലോ മനുഷ്യരെന്നല്ലേ. അപ്പോ അത് എല്ലാവരെയുമാണ് എന്ന നിലയ്ക്ക് പെരുന്നാളാണെങ്കിൽ മറ്റാൾക്കും മേൽ പങ്കുണ്ട്. അങ്ങനെ തന്നെ മതവിശ്വാസികൾ പ്രവർത്തിക്കണം, അങ്ങനെ തന്നെ ഉള്ളൊരു പ്രചരണം ജമാഅത്തിന്റെ ഒക്കെ ഭാഗത്ത് ഉണ്ടാകണം. അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ആണെങ്കിൽ അത് നമ്മളുടെയാണ്. എന്താ നമ്മുടെ പെരുന്നാളും ക്രിസ്തുമസും ഓണത്തിനും എല്ലാം സൗഹൃദ സമ്മേളനങ്ങൾ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച്. പക്ഷെ അതുകൊണ്ട് അവരവരുടെ വിശ്വാസം ബലിയർപ്പിക്കുക എന്നല്ല അതിന്റെ അർത്ഥം. എല്ലാവർക്കും ഒരുമിച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പരിചയപ്പെടാൻ കുറച്ച് ആദാന പ്രധാന അവസരം എടുക്കാൻ. അതുകൊണ്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. തീർച്ചയായും കേരളത്തെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, നമ്മുടെ സാധ്യാനുസരിച്ച് നമ്മുടെ സമൂഹത്തിൽ
പ്രവർത്തിക്കാൻ ഒരു പുതിയ സൗഹൃദ കേരളത്തിന് വേണ്ടി, സാഹോദര കേരളത്തിന് വേണ്ടി, ഒരു പാതിരാവിനും എഴുതിയിരിക്കാൻ കഴിയുന്ന ധർമ്മമെങ്കിലും, ഒരു ഇഷ്ടമുള്ള രാത്രി ഒരു ടോർച്ച് എന്ന് പറഞ്ഞ പ്രകാശകരണത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യമെങ്കിൽ നമുക്ക് ചെയ്യാം. അല്ല, തീർച്ചയായിട്ടും മിക്ക പറയുന്ന ഈ ഓണമാണെങ്കിലും വിഷു ആണെങ്കിലും പെരുന്നാളാണെങ്കിലും ഇതെല്ലാം സൗഹൃദം സ്ഥാപിക്കാനുള്ള ഒരു ഉത്സവം കൂടിയാക്കി നമുക്ക് മാറ്റണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അതിപ്പോൾ നമ്മൾ ഈ സാമുദായികതയുടെ അതിരുകളെ കരുതിക്കൂട്ടി ലംഘിക്കുക തന്നെ വേണം. സാമുദായികതയും മതവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ സാമുദായികതയുടെ ഉള്ളിൽ ആരെയും ഒതുങ്ങാൻ സമ്മതിക്കരുത്, ഒന്നും അല്ല അല്ല അതാണ്. അപ്പം അതിലേക്ക് ഒതുങ്ങാതെ ഉള്ളൊരു തുറസിലേക്ക് എത്തിക്കുകയും, കാരണം ഇതൊരു ജീവൻ മരണ പ്രശ്നമായിട്ട് മാറുകയാണെന്ന്. നമുക്ക് സൗഹൃദത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സഹിഷ്ണുതയുടെ, സ്നേഹത്തിൻ്റെ, മൈത്രിയുടെ പുതിയ കേരളത്തിന് വേണ്ടി പരമാവധി യത്നിക്കാം. തീർച്ചയായിട്ടും നമുക്ക് പിന്നെ ഒന്നിച്ചു ചേരുന്ന, കാരണം കേരളമാണ് ഇന്ന് ഇന്ത്യ രാജ്യത്തിനെ ഒരു മാതൃക കൊടുക്കേണ്ടത്. കാരണം ഏറ്റവും സഹമത സ്നേഹത്തോടുകൂടി ജീവിച്ചിട്ടുള്ള നമ്മൾ ഇന്ത്യയിലുണ്ടാകുന്ന വിഭാഗീയതയ്ക്കെതിരെ കേരളത്തിൽ നിന്നാണ് അതിനെതിരായ ഒരു എതിർപ്പാടം സൃഷ്ടിക്കപ്പെടേണ്ടത്. അപ്പോൾ കേരളത്തിൽ ഒരിക്കലും വിഭാഗീയതയ്ക്ക് നാം വളം വെച്ചു കൊടുക്കരുത്. അതിനെ ഒന്നിച്ച് തന്നെ പ്രവർത്തിക്കണം. അത് ദൈവം അനുഗ്രഹിക്കുമല്ലോ. അതെ, അതെ. കോവിഡ് നമ്മുടെ ഓരോരോ ആഘോഷങ്ങളെയും അപഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈദുൽ ഫിത്തർ കഴിഞ്ഞു, ഇപ്പോഴിതാ ഓണവും വന്നു ചേർന്നിരിക്കുന്നു. ഓണമാകട്ടെ വലിയ സാംസ്കാരിക പ്രാധാന്യമുള്ള ഒന്നാണ്. സാംസ്കാരിക പ്രാധാന്യം മാത്രമല്ല, അതിന് ഒരു മിഥോളജിക്കലായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി ഉണ്ട്. കള്ളവും ചതിവും ഒന്നും ഇല്ലാതിരുന്ന, വലിയ സമത്വം നിലനിന്നിരുന്ന, ഒരു രാജാവ് ഭരിച്ചിരുന്ന കാലം നമ്മൾ വീണ്ടും ഓർമ്മിക്കുന്ന സന്ദർഭമാണ് വാസ്തവത്തിൽ ഓണം എന്ന് പറയും. ഇത് ഓർമ്മയുടെ ഒരു കഥ മാത്രമല്ല, നമ്മുടെ ഭാവിയിലേക്കുള്ള വലിയ പ്രതീക്ഷയും വാസ്തവത്തിൽ ഈ കഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഓണത്തിന് നമ്മൾ പൂവിടുന്നു, ഓണത്തിന് നമ്മൾ ഓണക്കോടി ഉപയോഗിക്കുന്നു, ഓണത്തിന് പലതരത്തിലുള്ള വള്ളംകളി, പുലിക്കളി, ഇങ്ങനെ പലതരത്തിലുള്ള കളികൾ കേരളത്തിലുടനീളം ഉണ്ടാകുന്നു. സാമൂഹ്യ സമ്പർക്കത്തിൻ്റെ ഒരു വലിയ സന്ദർഭമായി ഓണം മാറുകയും ചെയ്യും. അത് ഒരു പക്ഷേ ജാതി മത ഭേദമില്ലാതെ എല്ലാ കേരളീയരും ആഘോഷിച്ചു വരുന്ന ഒരു സാംസ്കാരിക ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത്. ഓണത്തിന് പൂവിടും. എന്താ പൂവിടുന്നതിൻ്റെ പിന്നിലെ അർത്ഥം എന്ന് പറഞ്ഞാൽ, സ്വപ്നം പൂവണിഞ്ഞെന്നും പ്രണയം പൂവിട്ടു എന്നും ഒക്കെ നമ്മൾ സാധാരണ പറയും. അങ്ങനെ പറയുമ്പോൾ പൂവിടുക എന്ന് പറയുന്ന പദം എന്ത് അർത്ഥത്തിൽ നാം ഉപയോഗിക്കുന്നുവോ, എന്താണോ അതിൻ്റെ അടിസ്ഥാനം, ആ അടിസ്ഥാന കൽപ്പന പ്രതിഫലിക്കുന്ന ഒരു പ്രതിബിംബം ആണ് വാസ്തവത്തിൽ പൂവിടൽ എന്ന് പറയുന്നത്. അതെന്തുകൊണ്ട് പ്രധാനപ്പെട്ടു എന്നാണെങ്കിൽ, ഒരു പഞ്ഞമാസം, കള്ളക്കർക്കിടമാസം എന്നൊക്കെ പറയും, വലിയ ദുരിതങ്ങളുള്ള ഒരു മഴക്കാലം കഴിഞ്ഞ് മഴ മാറി നിൽക്കുകയാണ്, അങ്ങനെ ആകാശമൊക്കെ തെളിഞ്ഞു തുടങ്ങുകയാണ്, നെൽക്കതിരുകളൊക്കെ ചുവന്ന് തുടങ്ങുകയാണ്, പ്രകൃതിയിൽ പൂക്കൾ വരികയാണ്, തുമ്പികളും ശലഭങ്ങളും ഒക്കെ പ്രത്യക്ഷപ്പെടുകയാണ്. ആ പ്രകൃതിയുടെ ഈ പുതിയ ഭാവത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും ഉൾക്കൊണ്ടുകൊണ്ടും ആണ് ഈ ഓണം നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ അതിനോട് സഹകരിച്ച് പ്രകൃതി പുതിയ കോടിയണിയാണ്, പുതിയ പൂക്കൾ വരികയാണ്, പുതിയ ഇലകൾ വരികയാണ്, ഇതുപോലെ മനുഷ്യരും അതിനോട് സഹകരിച്ച് പുതിയ കോടി വസ്ത്രങ്ങളും ഒക്കെ ധരിച്ച് ഇതിനോട് ചേർന്ന് പോകുന്ന, ഒരർത്ഥത്തിൽ പരിസ്ഥിതിപരമായി വലിയ അർത്ഥമുള്ള ഒരു ഉത്സവം കൂടിയാണ് ഓണം എന്ന് നമ്മൾ ഓർക്കണം. പല വിധത്തിലുള്ള കളികളെയും പല വിധത്തിലുള്ള സൗഹൃദങ്ങളെയും കേന്ദ്രീകരിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, ആൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ് ഈ ഓണം എന്ന് പറയുന്നത്. ആൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഫെസ്റ്റിവൽ വാസ്തവത്തിൽ ഈ കോവിഡ് എങ്ങനെ എടുത്തു കളഞ്ഞിരിക്കുന്നു എന്ന് കൂടി നമുക്ക് നോക്കാം. ഒരാളെ തൊട്ടാൽ കുളിക്കണം, അല്ലെങ്കിൽ ഒരാളെ തൊട്ടാൽ സോപ്പിട്ട് കഴുകണം,
അങ്ങനെ ആ തൊടലിൻ്റെ എല്ലാ സ്വാധീനങ്ങളും മാറ്റിക്കളയണം നമ്മൾ എന്ന് വിചാരിക്കുന്ന ഒരു ഘട്ടത്തിൽ പരസ്പരം കൂടിച്ചേർന്ന് നടക്കലിൻ്റെ സുഖം തരുന്നവയാണ് ഈദുൽ ഫിത്തറും ഓണമൊക്കെ. അത്തരം തൊട്ടാൽ കുളിക്കേണ്ട ഒരു കാലം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഈ ഓണത്തിന് എങ്ങനെ അതിജീവിക്കാൻ സാധിക്കും? ആഘോഷങ്ങൾക്ക് എങ്ങനെ അതിജീവിക്കാൻ സാധിക്കും? മനുഷ്യ സമൂഹത്തിൽ ആഘോഷത്തിന് വലിയ പ്രാധാന്യമുണ്ട്, മുഖ്യമായ പ്രാധാന്യം. അപ്പോഴാണ് സമത്വം യഥാർത്ഥത്തിലുണ്ടാകുന്നത്, സൗഹൃദം യഥാർത്ഥത്തിലുണ്ടാകുന്നത് എന്ന്. ഈ സൗഹൃദത്തെ തുരങ്കം വെക്കുകയാണ് വാസ്തവത്തിൽ ഇക്കുറി കോവിഡ് ചെയ്തിരിക്കുന്നത്. ആളുകളൊക്കെ വീട്ടിലൊക്കെ ഉണ്ട്, അതൊക്കെ ശരി. പക്ഷേ ഒരു നിർബന്ധിതമായ അവസ്ഥയാണ് നമ്മുടേത്. ഇത് വിദൂരമായി പറഞ്ഞാൽ ഒരു ജയിലിലെ അവസ്ഥയാണ് നമ്മുടേത്. ആ അവസ്ഥയിലാണ് ഇക്കുറി ഓണം വന്നിരിക്കുന്നത്. എന്നാലും ആകുന്നത്ര ഈ ഓണത്തിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടതാണ്. അങ്ങനെ ഓണത്തെ ഇക്കുറി നമുക്ക് ആദരിക്കാൻ കഴിയേണ്ടതാണ് എന്ന് ഓർമ്മിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും ഓണാശംസകൾ. ഉടൽ അടുക്കാത്ത കാലത്തെ മനം അടുപ്പിക്കുന്ന കുടിയിരുപ്പ്. കോഴിക്കോട് സിറ്റി ജമാഅത്തെ ഇസ്ലാമിയുടെ സൗഹൃദ സംഗമത്തിൽ എൻ്റെ നാലു നല്ല വാക്കുകൾ കൂടി ചേർത്ത് വച്ചാലും. ബഹുമാന്യ സൗഹൃദങ്ങൾക്കെല്ലാം നമസ്കാരം. ഓർമ്മകളിൽ നിന്ന് കുടിയിറങ്ങിപ്പോകാത്ത മൂല്യങ്ങളുടെ ശോഭയാണ് ഒരാളിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ സാംസ്കാരിക വ്യക്തിത്വം. തീർച്ചയായും നാം ഒരമ്മ പെറ്റ മക്കളല്ല, ഒരേ പദവിക്കാരല്ല, ഒരേ മാനസിക ഘടനയുള്ളവരും അല്ല. പക്ഷേ ഒരേ ഭൂമിയും ഒരേ ആകാശവും ഒരേ വായുവും ഒരേ വെള്ളവും ഒരേ തരം അവയവ സൗഭാഗ്യവും ലഭിച്ചവരാണ് നമ്മൾ. പോരെ സമത്വത്തിൻ്റെ അനുഗ്രഹപാഠം നിർവചിക്കാൻ ദൃഷ്ടാന്തങ്ങൾ. ഗോത്ര സംസ്കൃതിയുടെ മഹത്തായ ജ്ഞാനസ്വപ്നങ്ങളിൽ എക്കാലത്തേക്കും വികസിക്കാവുന്ന ആനന്ദ സങ്കല്പങ്ങൾ ഉണ്ട്. അതിലേറ്റവും ചേതോഹരമായ ഒരേടാണ് തിരുവോണം. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നുച്ചരിക്കുന്നതിലെ ആന്തരിക ധ്വനി തിരിച്ചറിയാൻ അറിവും അനുഭവങ്ങളും കൂട്ടാകട്ടെ. ഒത്തിരി പുസ്തകങ്ങൾ വായിച്ചാലും പണ്ഡിതനെന്നു പേരെടുത്താലും ചിലപ്പോൾ അകദർശനം അസാധ്യമായേക്കാം. ഹൃദയപുസ്തകം കാണാതിത്ര നാൾ വായിച്ചു ഞാൻ, അകമേ കുത്തിക്കെട്ടു പൊട്ടിയ വിജ്ഞാനിയായി എന്ന ദുരവസ്ഥയല്ല മാനവ സന്ദേശത്തിലെ ഐക്യധ്വനി. വാക്കു വേർപെട്ടുപോയെങ്കിൽ പിന്നെ നീ ദീപ്തികെട്ട കരിന്തിരി മാതിരി, ആത്മനക്ഷത്രമില്ലാത്ത രാത്രിയിൽ കാഴ്ചകെട്ട കരിമ്പൂച്ച മാതിരി. വാക്കുവേർപെട്ടുപോയെങ്കിൽ പിന്നെ നീ ദീപ്തികെട്ട കരിന്തിരി മാതിരി, ആത്മനക്ഷത്രമില്ലാത്ത രാത്രിയിൽ കാഴ്ചകെട്ട കരിമ്പൂച്ച മാതിരി. ഇരുട്ടിലോടി നടക്കുന്ന കലഹ സംഘർഷങ്ങളിൽ വീർപ്പുമുട്ടുന്ന സമൂഹത്തിന് നാനാർത്ഥങ്ങളിലെ ഏകകാരുണ്യം കാണിച്ചു കൊടുക്കാനാണ് ഒരത്തക്കളം മുറ്റത്ത് രൂപപ്പെടുന്നത്. നാനാവർണ പൂക്കളത്തിൻ്റെ ചേർച്ചയും സൗന്ദര്യവും കാവ്യാത്മകമായ പ്രതീകമാവുന്നു. നേരിൻ്റെ ശിരസുകൾക്ക് പുനർജനി സാധ്യമാണെന്നും അത് ഏതു കാലത്തിൻ്റെ നടവഴിയിലും പ്രത്യക്ഷപ്പെടുമെന്നും അനശ്വരമായ തിരുവെഴുത്ത്. ശരീരം കൊണ്ട് നാം അകലെയാണ്, പക്ഷേ മനസ്സെന്ന മഹാത്ഭുത വ്യവസ്ഥ കെട്ടിത്തന്ന പാലത്തിലൂടെ നാം ഒരുമയുടെ തീരത്തേക്ക് തീർത്ഥാടനം ചെയ്യുകയാണ്. പ്രകൃതി ദുരന്തം, ദാരുണ ദൃശ്യങ്ങൾ, രോഗഭീതി, മരണവാർത്തകൾ, അതിനപ്പുറം ശാസ്ത്രലോകത്തിൻ്റെ വലിയ പരീക്ഷണങ്ങളും പ്രതീക്ഷയും, ചരിത്രത്തിൻ്റെ ചക്രങ്ങൾ ഏതെല്ലാം വഴിയിലൂടെ സഞ്ചരിക്കുന്നു ആവൂ ആർക്കറിയാം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സൗഹൃദാശംസകൾ അറിയിച്ച് ഒരു കവിത സമർപ്പിക്കുന്നു. ഒരുപക്ഷെ ആത്മസംതൃപ്തിയോടെ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഇതുതന്നെയാവാം. ദയവായി സ്വീകരിച്ചാലും. ബലിക്കരുത്ത് എന്ന് കവിതയ്ക്ക് പേര്. ഒറ്റവാക്ക് അനശ്വര ശുദ്ധ സൗന്ദര്യത്തിൻ്റെ മുറ്റത്തു നൃത്തം ചെയ്തു തിരുവോണമെന്നോതും, സത്യത്തെ മറയ്ക്കുന്ന പ്രച്ഛന്ന വേഷങ്ങളെ നിർഭയം നേരിട്ടാത്മബലിതൻ കഥ പാടും,
മറ്റൊരു മഹാലോക സൃഷ്ടി സങ്കല്പത്തിൻ്റെ ചിത്രജാലകം തുറന്നെത്തുന്ന പ്രഭാതത്തിൽ എന്തെന്തു പവിത്രമാണോണമാഹാത്മ്യത്തിൻ്റെ തുമ്പയും മുക്കുറ്റിയും വിടരും പൂവേ പൊലി. പിന്നെയും കാലത്തിൻ്റെ കർമ്മഭൂപടങ്ങളിൽ തങ്കനൂപുരം കെട്ടി സ്വപ്നങ്ങൾ ഊഞ്ഞാലാടും തിങ്കളും ഞാനും ചേർന്നു മൺകുടിൽ മുറ്റങ്ങളിൽ മംഗളാരവം ചേർത്തു മക്കളെ പുണരുമ്പോൾ മറ്റെങ്ങുമല്ലൻ നെഞ്ചിൽ ആത്മസന്താപത്തിൻ്റെ കയ്പുള്ള കരിക്കാടി മധുരിക്കുന്നു കുഞ്ഞേ. കണ്ണുനീർ വറ്റിച്ചുപ്പു ചേർക്കുന്ന കഞ്ഞിക്കുള്ളിൽ എന്നുമുണ്ടോണപ്പൊട്ടനിറങ്ങും നിഴൽ ചിത്രം സ്നേഹനീതിതൻ തൂശനിലയിൽ വിളമ്പുക നാലുവറ്റെങ്കിൽ നാലുവറ്റൻ്റെ അമ്മ കൈയാൽ ആയിരം പെരുമ്പാത വിസ്മയമായാവികൾ ഭൂമിയുമാകാശവുമളന്നു കവർന്നാലും ഏകകാരുണ്യത്തിൻ്റെ ശിരസിൽ കാലത്തിൻ്റെ ജീവരാശികൾക്കെല്ലാം നേരിൻ്റെ പുനർജനി. ഏകകാരുണ്യത്തിൻ്റെ ശിരസിൽ കാലത്തിൻ്റെ ജീവരാശികൾക്കെല്ലാം നേരിൻ്റെ പുനർജനി. ഏഴകൾക്കേതോ ഭൂതവാഴ്വിൻ്റെ ഗോത്രത്താളം ഏകുന്ന കടുന്തുടിക്കരുത്തൻ മഹാബലി. ഏഴകൾക്കേതോ ഭൂതവാഴ്വിൻ്റെ ഗോത്രത്താളമേകുന്ന കടുന്തുടിക്കരുത്തൻ മഹാബലി. കടുന്തുടിക്കരുത്തൻ മഹാബലി. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മ നേരുന്നു. ഓണാശംസകൾ സ്നേഹാദരങ്ങളോടെ, നിങ്ങളുടെ സ്വന്തം പി കെ ഗോപി. നമസ്കാരം. ഓണം മലയാളികളെ സംബന്ധിച്ച് ഒരു സവിശേഷമായിട്ടുള്ള സന്ദർഭമാണ്. അത് നമ്മുടെ കൂടിച്ചേരലിൻ്റെ ഒരു ഉത്സവമാണ്. ആ കാലഘട്ടത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് എല്ലാ മതജാതി വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യരും അവരവരുടേതായിട്ടുള്ള സാമൂഹിക ഇടങ്ങളിൽ ഒത്തുചേരുക എന്നൊരു വലിയ പ്രസക്തി ഓണത്തെ സംബന്ധിച്ച് മലയാളികൾക്കുണ്ട്. പക്ഷേ ഈ തവണത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു പുതിയ നോർമലിലാണല്ലോ ഇപ്പോൾ ജീവിക്കുന്നത്. ആ പുതിയ നോർമലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് ഈ സാമൂഹികത എന്ന് പറയുന്ന അംശം നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. സോഷ്യലൈസേഷൻ ഇല്ല, അല്ലെങ്കിൽ അത് വിലക്കപ്പെട്ടതാണ്, അത് ഒഴിവാക്കേണ്ടതാണ് എന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഈ കോവിഡ് എന്ന പാൻഡമിക്കിൻ്റെ മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ സമൂഹത്തെ സംബന്ധിച്ച് നമുക്ക് സാമൂഹികമായ ഇടങ്ങൾ ഇല്ലാതാവുക, സാമൂഹികമായ ഇടങ്ങൾ ശൂന്യമാവുക എന്നുള്ള ഒരു പ്രശ്നമാണ് അത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയേ പറ്റൂ. കാരണം ഈ രോഗത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ വ്യാപനശേഷിയുള്ള രോഗം, ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് പ്രാധാന്യമർഹിക്കുന്ന കാര്യമായി വരുന്നു. അപ്പോൾ നമുക്ക് ഈ സാമൂഹികതയുടെ ഇടങ്ങൾ ശൂന്യമായി പോകുന്ന പ്രശ്നത്തെ എങ്ങനെ നേരിടും എന്നുള്ളതൊരു വലിയ പ്രശ്നമാണല്ലോ. മനുഷ്യൻ എന്ന സാമൂഹ്യ ജീവി അവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഈ പറയുന്ന കൂടിച്ചേരലുകൾക്ക് വലിയ പ്രസക്തിയുണ്ട്, കൂട്ടായ്മകൾക്ക് വലിയ പ്രസക്തിയുണ്ട്. അങ്ങനെ കൂട്ടായ്മകളില്ലാത്ത, അല്ലെങ്കിൽ ആ കൂട്ടായ്മകൾ ഒഴിഞ്ഞ ശൂന്യമായ സ്ഥലികൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് വ്യക്തികളെന്നുള്ള നിലയിൽ തന്നെ വലിയ ഡിപ്രഷൻ തോന്നാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ തവണ ഓണം ആഘോഷിക്കുന്നത്. എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു അവസ്ഥ മനുഷ്യവംശത്തിനുണ്ടാകുന്നത്. മനുഷ്യവംശം എന്ന് പറയുമ്പോൾ നമുക്ക് മലയാളികൾക്ക് ഓണം, മറ്റ് പല സമൂഹങ്ങൾക്ക് പലതായിട്ടുള്ള കൂടിച്ചേരലുകൾ, ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ ഇവയൊക്കെയാണ്. അപ്പോൾ ഇത് വേറൊരു തരത്തിൽ കൂടിച്ചേരലിനുള്ള മാർഗങ്ങൾ കണ്ടെത്തിക്കൊണ്ട് മാത്രമേ പരിഹരിക്കാൻ കഴിയൂ. എത്ര കാലം നമ്മളിങ്ങനെ ജീവിക്കേണ്ടി വരും എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഒരുപാട് കാലം ഒരു പക്ഷേ ഇങ്ങനെ പോയേക്കാം. അങ്ങനെ പോകുമ്പോഴൊക്കെയും നമ്മൾ വീടുകൾക്കകത്തടച്ചിരുന്ന് അവനവനിലേക്ക് മാത്രം ആലോചിച്ച്, അല്ലെങ്കിൽ കുടുംബത്തിലേക്ക് മാത്രം ചുരുങ്ങിക്കൊണ്ടിരിക്കാൻ സാധിക്കുമോ? അങ്ങനെ നമ്മൾ സാമൂഹികത നഷ്ടപ്പെട്ട മനുഷ്യരായി പോകുമ്പോൾ, അവനവനിലേക്ക് ചുരുങ്ങുമ്പോൾ നമ്മുടെ സമൂഹവും ചുരുങ്ങും. അത് പക്ഷേ സമൂഹം എന്നുള്ള നിലയിൽ നമുക്ക് അഭികാമ്യമല്ല, അഭിലഷണീയമല്ല. ആ ഘട്ടത്തെ മറികടക്കുക എന്ന ഒരു പ്രക്രിയയ്ക്കാണ് നമ്മളിപ്പോൾ ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് ഈ ഓണക്കാലം എന്ന് പറയുന്നത് നമുക്ക് കൂട്ടായ്മകൾ ഫിസിക്കലായിട്ട്
സാധിക്കില്ലെങ്കിൽ പോലും മറ്റ് വഴികളിലൂടെ സാധ്യമാകുന്ന വഴികളിലൂടെ കൂട്ടായ്മകൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സന്ദർഭമായി മാറ്റണം. അങ്ങനെ കഴിയുമ്പോൾ മാത്രമേ നമുക്ക് സമൂഹം എന്നുള്ള നിലയിൽ നമ്മൾ ഇതുവരെ ജീവിച്ച നിലയിൽ തന്നെ ജീവിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഈ തവണത്തെ ഓണാഘോഷം ഈ തരത്തിലുള്ള കൂട്ടായ്മകളിലൂടെ ആകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ കൂട്ടായ്മകൾ എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത് സ്നേഹത്തിൻ്റെ, ഇഴയടുപ്പത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ ഒക്കെ അന്തരീക്ഷമാണ്. ഈ ഇഴയടുപ്പം എന്നുള്ളത് ഇപ്പോൾ നേരിട്ട് സാധിക്കാത്തത് കൊണ്ട് തന്നെ നമുക്കിപ്പോൾ കുറേയൊക്കെ വെർച്വലായി സാധിക്കേണ്ടി വരുന്നു. സാങ്കേതിക വിദ്യ നമുക്ക് അങ്ങനെ ഒരു നല്ല കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. ആളുകളെ അടുപ്പിക്കുന്നുണ്ട്. പല രാജ്യങ്ങളിൽ, പല നാടുകളിൽ, പല ദേശങ്ങളിൽ ഉള്ള ആളുകളെ ആ ഭൂമിശാസ്ത്രപരമായ ദൂരം മറികടക്കുന്ന വിധത്തിൽ അടുപ്പിക്കുന്നുണ്ട് പുതിയ സാങ്കേതിക വിദ്യകൾ. അപ്പോൾ സാങ്കേതിക വിദ്യയെ ആ നിലയ്ക്ക് ഗുണപരമായി ഉപയോഗിച്ചുകൊണ്ട് ദൂരം കുറയ്ക്കുക, ദൂരം കുറയ്ക്കൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം നമ്മൾ ഫിസിക്കലായി ദൂരം കൂട്ടണം എന്ന് പറയുന്ന ഘട്ടത്തിലാണല്ലോ ജീവിക്കുന്നത്. അത് ശരിയാണ്. ഇപ്പോൾ ഈ രോഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ സാമൂഹ്യ അകലം എന്ന വാക്കുപോലുമുണ്ട്. സാമൂഹ്യ അകലം എന്നല്ല, ശാരീരിക അകലം എന്നാണ് പ്രയോഗിക്കേണ്ടതെന്ന് മുഖ്യമന്ത്രി ഒരു ഇടയിൽ പറയുക പോലും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ അകലമുണ്ട്. അകലം എന്നുള്ളത് ഇപ്പോൾ കായികമായിട്ടുള്ള, ഫിസിക്കലായിട്ടുള്ള ഈ അകലം എന്നുള്ളത് നമുക്കിപ്പോൾ സൂക്ഷിച്ചേ പറ്റൂ. പക്ഷേ മനസ്സുകൊണ്ട് അകലം പറ്റില്ലല്ലോ. അപ്പോൾ ഈ സാമൂഹ്യ അകലം ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ നമുക്ക് മറ്റൊരു വിധത്തിൽ അകലം കുറയ്ക്കേണ്ടതുണ്ട്, അടുപ്പം ഉണ്ടാക്കേണ്ടതുണ്ട്. അതിപ്പോൾ വെർച്വലായിട്ടേ പറ്റുകയുള്ളൂ. ആ അടുപ്പം ഉണ്ടാക്കൽ ചിന്താപരമായി പറ്റും, മാനസികമായി പറ്റും. അതുകൊണ്ട് നമ്മൾ ശാരീരികമായി അകലം പാലിക്കുമ്പോഴും, ശാരീരികമായ അകലം വേണം എന്ന നിർബന്ധം പിടിക്കുമ്പോഴും മാനസികമായി അടുപ്പം എന്നുള്ള കാര്യത്തിൽ കൂടി ഊന്നണം. അങ്ങനെ അടുക്കുമ്പോഴാണ് കാലുഷ്യങ്ങളില്ലാതെ പോകുന്നത്. കാലുഷ്യങ്ങളൊക്കെ, കാലുഷ്യങ്ങളും പൂർണ്ണമായും ഇല്ലാതാവുന്നൊരു കാലമൊന്നും ഉണ്ടാവില്ല എങ്കിൽ പോലും നമുക്ക് ഈ കാലുഷ്യത്തിൻ്റെ മേഘങ്ങളെ കുറേയൊക്കെ ഒന്ന് നമ്മുടെ ആകാശത്ത് നിന്ന് ഒഴിവാക്കി നിർത്താൻ, മനുഷ്യസ്നേഹത്തിൻ്റെ, മാനവികതയുടെ സന്ദേശം പകരാനൊക്കെ ഉപയോഗിക്കേണ്ട സന്ദർഭമാണ് ഓണം പോലെയുള്ള സന്ദർഭങ്ങൾ. അതുകൊണ്ട് നമുക്ക് ഈ അകലം എന്നുള്ളത് ശാരീരികമായി സൂക്ഷിക്കുകയും അടുപ്പം എന്നുള്ളത് മാനസികമായി സൂക്ഷിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാ തരത്തിലുള്ള കാലുഷ്യങ്ങളുടെയും കാർമേഘങ്ങളെ അകറ്റാം എന്നാണ് വിചാരിക്കുന്നത്. ആ തരത്തിലുള്ള ചിന്താ പ്രക്രിയയ്ക്ക് തുടക്കമിടാൻ ഈ കാലഘട്ടത്തിൽ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ മാനവ ഐക്യം എന്ന് പറയുന്ന മഹത്തായ പാതയിലൂടെ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഒരു സമൂഹം എന്നുള്ള നിലയിൽ ഔന്നത്യത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. നമ്മൾ ഇപ്പോൾ വല്ലാതെ ധ്രുവീകരിക്കപ്പെട്ടു പോകുന്നുണ്ട്. പലതരത്തിലുള്ള ധ്രുവീകരണം, സാമൂഹികമായി, മതപരമായി, രാഷ്ട്രീയമായൊക്കെ ധ്രുവീകരണം ഉണ്ടാവുകയും ആ ധ്രുവീകരണത്തിൻ്റെ ഫലമായി അപരൻ ഒരു നരകം എന്ന സാഹചര്യം വിവിധ കോണുകളിൽ, വിവിധ അടിസ്ഥാനങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അതിനെ മറികടന്നുകൊണ്ട് നമുക്ക് അടുപ്പങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ഈ പറയുന്ന തരത്തിലുള്ള കാലുഷ്യങ്ങൾ ഒഴിഞ്ഞു പോകേണ്ടതുണ്ട്. ഈ ധ്രുവീകരിക്കപ്പെട്ട സാഹചര്യത്തിലും നമുക്ക് മാനവികതയുടെ സന്ദേശം ഉയർത്തിപ്പിടിക്കാൻ കഴിയേണ്ടതുണ്ട്. ഓണം എന്നുള്ളത് എല്ലാ പേർക്കും സന്തോഷത്തിൻ്റെ ഒരു സന്ദർഭമാണ്. അപ്പോൾ ഈ സന്തോഷത്തിൻ്റെ സന്ദർഭം എന്നുള്ളത് ശാരീരികമായ അകലത്തോടൊപ്പം മാനസികമായ അടുപ്പം ഉണ്ടാക്കുന്നതിന് കൂടി ഉപകരിക്കട്ടെ എന്ന് കരുതുകയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഓണക്കാലത്താണ് അല്ലേ. ഇപ്പോൾ ഓണം എന്നുള്ള ആഘോഷത്തിനൊക്കെ ഏറ്റവും പ്രസക്തിയുള്ള ഒരു കാലമാണ് ഓണക്കാലം. അത് ജാതിമത ഭേദമെന്യേ നമ്മൾ ആഘോഷിക്കുന്നതായിരുന്നു. പക്ഷെ കൊറോണ എന്നുള്ള ഒരു ഭീകരൻ, ഈ ഒരു പകർച്ചവ്യാധി രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം നമ്മളൊക്കെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. ആഘോഷങ്ങളൊന്നും കൊണ്ടാടാനൊന്നും നമുക്കിപ്പം മനസ്സ് വരുന്നില്ല അല്ലേ. ആ സമയത്ത് എനിക്ക് തോന്നുന്ന ഒരുപാട് മാറ്റങ്ങൾ ഈ കൊറോണ കാലത്ത് നമുക്കുണ്ടായിട്ടുണ്ട് അല്ലേ. കാരണം നമ്മളിപ്പം ജാതിയും മതവും അതിനെ പറ്റിയൊക്കെ മറന്നു പോയിരിക്കുകയാണ്. ജാതിയുടെയും മതത്തിൻ്റെയൊക്കെ പേരിൽ, രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ പേരിൽ നമ്മൾ പരസ്പരം കലഹിച്ചു കൊണ്ടിരുന്ന നമ്മൾ ഇപ്പോൾ അതൊക്കെ മറന്നുപോയി. ഇപ്പം നമുക്ക് കൊറോണ എന്നതിലേക്ക് നമ്മൾ ചുരുങ്ങിപ്പോയി. കാരണം നമുക്ക് ഇപ്പം ജീവിതമാണ് പ്രധാനം, അല്ലെങ്കിൽ ജീവനാണ് പ്രധാനം. നമ്മൾ ജീവിച്ചിരിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. ഇപ്പം നമ്മളെ ഭയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഭയത്തിനിടയിൽ, ഈ ഭീതിക്കിടയിൽ നമുക്ക് ഒരു വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ തന്നെ പരസ്പരം സ്നേഹിക്കാൻ പഠിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ സാമൂഹികാകലം എന്ന് കൊണ്ട് നമ്മൾ മാറി നിൽക്കുന്നു.
അകന്ന് നിൽക്കുന്നു, മാസ്ക് അണിയുന്നു. എപ്പോഴും ഒരാൾ എല്ലാവരെയും സംശയ ദൃഷ്ടിയോടെ എല്ലാവർക്കും കോവിഡ് ഉണ്ട് എന്നുള്ള ധാരണയിലാണ് നമ്മൾ പെരുമാറുന്നത്. അങ്ങനെ ചെയ്യണം എന്നാണ് ആരോഗ്യ പ്രവർത്തകർ പറയുന്നത് കേട്ടോ. നമ്മൾ ആരടുത്തും അവർക്ക് രോഗമുണ്ട് എന്നുള്ള മട്ടിൽ വേണം നമ്മൾ പെരുമാറാൻ. പക്ഷേ നമ്മൾ ഈ സാമൂഹ്യ അകലം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും കൈ ഹസ്തദാനം നടത്തി ശീലിച്ചവരാണ് അല്ലേ. നമുക്ക് ആരെ കണ്ടാലും ഒന്ന് കൈപിടിക്കണം. അതേപോലെ നമുക്ക് ഒന്ന് ആലിംഗനം ചെയ്യേണ്ട, ഇതൊന്നും ഇപ്പം പറ്റുന്നില്ല. നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. പക്ഷെ സ്നേഹം പ്രകടിപ്പിച്ചിരുന്നപ്പോഴും നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഏതോ മുഖപടങ്ങളാൽ നമ്മുടെ യഥാർത്ഥ മുഖം മറച്ചു പിടിച്ചുകൊണ്ടാണ് ജീവിച്ചിരുന്നത്. അപ്പം നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുമോ എന്ന് ഭയപ്പെട്ടിട്ട് സ്നേഹിക്കാൻ പോലും ഭയന്നവരാണ് നമ്മൾ. അപ്പം അങ്ങനെയുള്ള ചുറ്റുപാടിൽ വലിയൊരു മാറ്റമാണ് ഈ കൊറോണ കൊണ്ടുവന്നത്. അപ്പം നമുക്ക് നമ്മുടെ സഹജീവിയെയും സഹജാതനെയും ഒക്കെ സ്നേഹിക്കാനും കാരുണ്യം കാണിക്കാനൊക്കെ ഇപ്പോൾ തോന്നുന്നുണ്ട്. ഇപ്പോൾ ഓണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ദൂരേന്ന് എല്ലാവരും വരുന്നതാണ്. ജാതിയും മതമൊന്നും ഇല്ല ഓണത്തിന്. ഓണത്തിന് മാത്രമേ ഉള്ളൂ കേട്ടോ, അങ്ങനെ ജാതിയും മതവും ഇല്ലാതെ മറ്റെല്ലാത്തിനും നമ്മൾ ഇപ്പോൾ പിന്നെ ക്രിസ്മസ് ആണെങ്കിൽ ക്രിസ്ത്യാനികൾ മാത്രം, പെരുന്നാൾ മുസ്ലിംസ് മാത്രം. പക്ഷെ ഓണത്തിന് അങ്ങനെ ഇല്ല. അപ്പോൾ ഓണം വെക്കേഷൻ എന്നിട്ട് സർക്കാർ തന്നെ അവധി, നമ്മുടെ വെക്കേഷൻ കാലമാണ്. പക്ഷെ ഇപ്പം നമുക്ക് വെക്കേഷൻ ഉണ്ടോ? കുട്ടികൾക്ക് വെക്കേഷൻ ഉണ്ടോ? കുട്ടികൾക്ക് എന്നും വെക്കേഷനാണ് ഇപ്പോൾ. പക്ഷെ അവർ ജയിലിലാണ്, തടവുമുറിയിലിട്ട കുട്ടികൾ. കുട്ടികളെ നമുക്ക് അടക്കി നിർത്താൻ പറ്റുമോ? പക്ഷെ അവരുടെ പോലും വ്യക്തിത്വത്തിനെ ബാധിക്കുന്ന മട്ടിൽ മറ്റു കുട്ടികളോട് മിണ്ടാൻ പാടില്ല, അങ്ങോട്ട് പോകാൻ പാടില്ല, ഇങ്ങോട്ട് പോകാൻ പാടില്ല. അതുകൊണ്ട് ഓണക്കാലത്ത് കുട്ടികളാണ് ഏറ്റവും അധികം ആഘോഷിച്ചിരുന്നത് അല്ലേ. കുട്ടികളുടെ ഏറ്റവും വലിയ ആഘോഷം ഓണമായിരുന്നു. കാരണം അവർക്ക് ഷോപ്പിങ്ങിന് പോകണം, അതേപോലെ അവർക്ക് ഇഷ്ടമുള്ള സംഗതികൾ കിട്ടും, പിന്നെ പൂക്കളം. അതൊക്കെ ഇപ്പോഴത്തെ ആധുനിക കുട്ടികൾക്ക് ഉണ്ടോ അറിയില്ല. എന്നാലും കുട്ടികളൊക്കെ ഏറ്റവും അധികം ആഘോഷിച്ചിരുന്നൊരു സംഗതിയാണ് ഈ ഓണം. അപ്പം ഈ ഓണം നമുക്ക് കൊറോണ വന്നാലും എന്ത് വന്നാലും നമുക്ക് ഓണമുണ്ട്. അതൊരു പോസിറ്റീവ് എനർജിയാണ് അല്ലേ. എനിക്ക് പറയാനുള്ളത് നമ്മളൊക്കെ ഈ അകലത്തിലുള്ള ഈ അടുപ്പത്തിലും നമ്മളെപ്പോഴും സുരക്ഷിതരായിരിക്കുക, നമ്മൾ മാസ്ക് ധരിക്കുക, നമ്മൾ പിന്നെ മാർക്കറ്റിലൊക്കെ കൂടി നിൽക്കാതിരിക്കുക. നമ്മൾ മറ്റുള്ളവരുടെ ജീവനും കൂടെ നമ്മുടെ കയ്യിലാണ് എന്നുള്ള ഓർമ്മ വേണം. നമ്മൾ എപ്പോഴും കൈ ശുചിയാക്കുക. ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിലും നമ്മുടെ സ്നേഹത്തിൻ്റെ ഇഴയടുപ്പം നമുക്ക് ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾക്ക് ഏവർക്കും ഊഷ്മളമായ അഭിവാദ്യം ആദ്യമായി നേരുകയാണ്. ജഗന്നിയന്താവായ ദൈവന്തമ്പുരാൻ്റെ കരുണാകടാക്ഷം നമ്മിലേവരിലും സദാ വർഷിക്കുമാറാവട്ടെ എന്ന് ഹൃദയം തുറന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അപരിചിതവും എന്നാൽ പുതുമയുള്ളതുമായ ഒരു പരിപാടിയിലാണ് നാം ഏവരും സന്നിഹിതരായിരിക്കുന്നത്. കോവിഡ് 19 ഭീതിതമായ സാഹചര്യത്തിൽ നാം നമ്മുടെ തന്നെ ജീവിതത്തെ പല നിലക്കും എഡിറ്റ് ചെയ്യുകയും പുതുക്കി പണിതുകൊണ്ടിരിക്കുകയുമാണ്. അതാകട്ടെ നമ്മുടെ സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങളിൽ, നമ്മുടെ ആശയവിനിമയങ്ങളിൽ, നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളിൽ എല്ലാം തന്നെയും പുതിയ പുതിയ മാറ്റങ്ങളും സാധ്യതകളും കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ശാരീരികമായിട്ടുള്ള അകലം കാത്തു സൂക്ഷിക്കുമ്പോൾ തന്നെ സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങൾ കൂടുതൽ ഊട്ടിയുറപ്പിക്കേണ്ടതിനെ സംബന്ധിച്ചും കൂടുതൽ ഊഷ്മളമാകേണ്ടതിനെ സംബന്ധിച്ചുമാണ് നാം നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അത്തരം സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങൾ കൂടുതൽ വിളക്കി ചേർക്കുന്നതിൽ നമ്മുടെ നവസാമൂഹിക മാധ്യമങ്ങൾ, വിശിഷ്യ സോഷ്യൽ മീഡിയ വലിയ പങ്കുവഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അത്തരം ഒരു നവസാമൂഹിക മാധ്യമത്തിൻ്റെ തണൽ പറ്റിക്കൂടിയാണ് ഇന്നത്തെ നമ്മുടെ ഈ സൗഹൃദമായിട്ടുള്ള കൂടിയിരുപ്പ് പോലും സാധ്യമായിട്ടുള്ളത് എന്നതാണ് വളരെ സന്തോഷപൂർവ്വം എനിക്കിവിടെ പങ്കുവെക്കുവാനുള്ളത്. ഇത്തരമൊരു പരിപാടിയുടെ സമകാലിക പ്രസക്തിയെ സംബന്ധിച്ച് കൂടുതൽ ഞാൻ വിശദീകരിക്കേണ്ടതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മതങ്ങൾക്കിടയിൽ, സംസ്കാരങ്ങൾക്കിടയിൽ ഏതോ അർത്ഥത്തിലുള്ള ചില അതിർവരമ്പുകളും വേലിക്കെട്ടുകളും ഇന്ന് രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു. മതങ്ങൾക്കിടയിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ, സംസ്കാരങ്ങൾക്കിടയിലുള്ള ആദാന പ്രദാനങ്ങൾ മെല്ലെ മെല്ലെയായി നമ്മളിൽ നിന്ന് ഇന്ന് കൈമോശം വന്നുകൊണ്ടിരിക്കുന്നു. അന്യൻ്റെ വാക്കുകൾ സംഗീതം പോലെ ആസ്വദിക്കപ്പെടുന്ന, ജനാധിപത്യത്തിൻ്റെ ഉള്ളു തുറന്ന സംവാദ സദസ്സുകൾ നമ്മളിൽ നിന്ന് ഇന്ന് കടലെടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നു.
ഫലം എന്തുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ ഇതര മതങ്ങളെ സംബന്ധിച്ച്, ഇതര സംസ്കാരങ്ങളെ സംബന്ധിച്ച് അനാവശ്യമായിട്ടുള്ള മുൻവിധികളും മുൻധാരണകളും ഇന്ന് നമ്മളിൽ ചേക്കേറി വന്നുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇതല്ലല്ലോ നമ്മുടെ ചരിത്രം, നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത്. സാംസ്കാരിക വൈവിധ്യങ്ങളുടെ നിറക്കൂട്ടിൽ ചാലിച്ചെടുത്ത ഒരു ദേശബോധം, ഒരു ദേശ പാരമ്പര്യം, ഇതാണ് ഇന്ത്യക്ക് എക്കാലവും അവകാശപ്പെടുവാനുള്ളത്. അതുകൊണ്ട് തന്നെ മതപരമായിട്ടുള്ള വൈജാത്യങ്ങൾ, സാംസ്കാരികമായിട്ടുള്ള വൈവിധ്യങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ശാപമായിരുന്നില്ല. ഇന്ത്യയുടെ സാംസ്കാരികമായിട്ടുള്ള പുരോഗതിയെ അതൊട്ടും നിശ്ചലമാക്കിയുമില്ല. മറിച്ച് ഇത്രയേറെ സാമൂഹികമായിട്ടുള്ള വൈവിധ്യങ്ങൾ ഉണ്ടായിരിക്കെ തന്നെയും മതപരമായ വൈജാത്യങ്ങളേറെയുണ്ടായിട്ടും അറിഞ്ഞും സഹകരിച്ചും സംവദിച്ചും നാം മുന്നോട്ട് പോയി എന്നുള്ളതാണ് ഇന്ത്യയുടെ ചരിത്രം, ഇന്ത്യയുടെ പാരമ്പര്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അമർത്യാസൻ സൂചിപ്പിക്കുന്നത് നാം സംവാദങ്ങളിലൂടെ പുലർന്നു പോന്ന ഒരു ജനതയാണ്. ഇന്ത്യയുടെ പ്രമുഖ ചരിത്രകാരിയായിട്ടുള്ള റൊമില താപ്പർ പറയുന്നത് ഇന്ത്യയുടെ ഒരു മണൽത്തരി എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പോലും അതിന് ഇന്ത്യയിലെ ഒരു മതവുമായി കൊണ്ട് ഒരു സംസ്കാരവുമായി കൊണ്ട് നാഭീനാള ബന്ധമുണ്ടായിരിക്കും എന്നാണ് റൊമില താപ്പർ സൂചിപ്പിക്കുന്നത്. അഥവാ ഭാഷ കൊണ്ട്, മതം കൊണ്ട്, വേഷം കൊണ്ട് ഇന്ത്യ ഒരിക്കലും ഒരൊറ്റ രാജ്യമായിരുന്നില്ല. മറിച്ച് നാനാ ഭാഷകൾ സംസാരിച്ച്, നാനാ മതങ്ങളിൽ പുലർന്ന്, നാനാ ദേശങ്ങളിൽ ജീവിച്ച്, എണ്ണിയാലൊടുങ്ങാത്ത നരവംശങ്ങളായി കൊണ്ടാണ് ഇന്ത്യ മുന്നോട്ട് പോയത് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയുന്നു. ഈ സാംസ്കാരിക വൈവിധ്യങ്ങളുടേതായ സൗന്ദര്യാത്മകമായിട്ടുള്ള ഒരു തുടർച്ച തന്നെയാണ് നമുക്ക് കേരളത്തിൻ്റെ ചരിത്രത്തിലും കാണുവാൻ കഴിയുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് സാമൂതിരിയെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് കുഞ്ഞാലിമരക്കാരെക്കുറിച്ച് പഠിക്കുക സാധ്യമല്ല. കുഞ്ഞാലിമരക്കാരെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് സാമൂതിരിയെക്കുറിച്ച് പഠിക്കുക സാധ്യമല്ല. വക്കം മൗലവിയെക്കുറിച്ച് പഠിക്കുന്ന വ്യക്തിക്ക് സ്വാഭാവികമായി കൊണ്ടും സ്വദേശാഭിമാനി കൃഷ്ണപിള്ളയെക്കുറിച്ച് പഠിക്കേണ്ടി വരും എന്നതാണ്. ഉണ്ണിമൂസ മൂപ്പനെയോ ചെമ്പൻ പോക്കരെയോ അത്തൻ ഗുരുക്കളെയോ മാറ്റി നിർത്തിക്കൊണ്ട് പഴശ്ശിരാജയുടെ ചരിത്രവും പൂർണ്ണമാവുകയില്ല എന്നതാണ്. അപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിലുള്ള, അതിൻ്റെ പാരമ്പര്യത്തിലുള്ള ഈ സാംസ്കാരികമായിട്ടുള്ള ഇഴയെടുപ്പങ്ങളെ കൂടുതൽ ദൃഢീകരിച്ചുകൊണ്ട്, കൂടുതൽ കൂട്ടിയുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു വഴി എന്ന് പറയുന്നത്. നിശ്ചയമായും നമ്മുടെ ഇന്നത്തെ ഈ സൗഹാർദ്ദപരമായിട്ടുള്ള കൂടിയിരുപ്പ് അത്തരം സാമൂഹികവുമായിട്ടുള്ള, അത്തരം സാംസ്കാരികമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങളെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുവാൻ സഹായകമാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മനുഷ്യനെ സംബന്ധിച്ച് സാമൂഹ്യ ചിന്തകരും നരവംശാസ്ത്രജ്ഞരുമെല്ലാം ഒരുപോലെ മുന്നോട്ട് വെക്കുന്ന ഒരാശയം മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ നിന്ന് അന്യമായ ഒരു ജീവിതം മനുഷ്യന് സാധ്യമല്ല. മത്സ്യത്തിന് ജലമെന്നതുപോലെ നമുക്ക് ഒഴിവാക്കാനാവാത്ത ഒരു യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിൽ സമൂഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് സമൂഹത്തിൻ്റെ ആഘോഷങ്ങൾ, അത് ഓണമായാലും അത് ഈദായാലും ക്രിസ്മസ് ആയാലും, അതിനെയെല്ലാം തന്നെയും സൗഹൃദത്തിൻ്റെ വലിയ സാമൂഹ്യ വിരുന്നുകളാക്കി നാം ഇന്ന് മാറ്റിയെടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമുക്കിടയിൽ ഇന്ന് ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്. ആ വൈവിധ്യങ്ങളെ വൈവിധ്യങ്ങളായി നോക്കിക്കാണുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ വൈവിധ്യങ്ങളെ വൈരുദ്ധ്യങ്ങളായി മനസ്സിലാക്കാതെ വൈവിധ്യമായി കൊണ്ട് തന്നെ നിലനിർത്തുവാനുള്ള വിവേകമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അങ്ങനെ വരുമ്പോഴാണ് ഒരു മൃഗത്തിനെയും കൊല്ലരുത് എന്നുള്ള കേവല തത്വത്തിനപ്പുറത്ത്, ഒരു മൃഗത്തിൻ്റെ പേരിലും പരസ്പരം കൊല്ലരുത് എന്ന മാനവികമായ ഒരു സിദ്ധാന്തത്തിൻ്റെ ചുവട്ടിൽ മനുഷ്യരാശിക്ക് ഒത്തുചേർന്നുകൊണ്ട് ഒപ്പുചാർത്തുവാൻ കഴിയുകയുള്ളൂ എന്ന് നാം അടിസ്ഥാനപരമായി മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ആശയപരമായ വ്യത്യാസങ്ങൾക്കും സാംസ്കാരികമായിട്ടുള്ള വൈവിധ്യങ്ങൾക്കുമെല്ലാം തന്നെയും നിലനിൽക്കുവാനുള്ള അർഹത ഖുർആൻ വകവെച്ച് നൽകുന്നുണ്ട്. ആശയപരമായ വ്യത്യാസങ്ങൾക്കിടയിൽ യഥാർത്ഥത്തിൽ രൂപപ്പെട്ടു വരേണ്ടത് സംവാദവും സഹവർത്തിത്വവുമാണ് എന്നതാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന വലിയ ഒരു പാഠം. അത്തരം സഹവർത്തിത്വത്തിൻ്റെയും സംവാദാത്മകമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളുടെയും വലിയ ചരിത്രവും പാരമ്പര്യവും കേരളത്തിനുണ്ട് എന്നതാണ് നമ്മൾ അടിസ്ഥാനപരമായി കൊണ്ട് മനസ്സിലാക്കിയെടുക്കേണ്ടത്. എന്തുമാത്രമല്ല, അത്തരത്തിലുള്ള സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങൾ, അത്തരത്തിലുള്ള സാംസ്കാരികമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ, അതാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ മതേതരത്വവും ജനാധിപത്യവും നവോത്ഥാനവും എല്ലാം തന്നെയും കൂടുതൽ ഊട്ടിയുറപ്പിച്ചത്. പലപ്പോഴും മതേതരത്വത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാറുള്ളത് മതേതരത്വം എന്ന് പറയുന്നത് 19-ാം നൂറ്റാണ്ടോടുകൂടി
യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്തിട്ടുള്ള ഒരു ആശയമാണ് എന്ന മട്ടിലാണ്. യഥാർത്ഥത്തിൽ മതേതരത്വം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ താഴെത്തട്ടിൽ ജീവിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു അനുഭവത്തിൻ്റെ പേരാണ്. മതങ്ങൾക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് പരസ്പര സഹകരണത്തോടുകൂടി മുന്നോട്ട് പോയപ്പോൾ അന്യോന്യാശ്രിതമായ ഒരു ജീവിതത്തിലൂടെ മാത്രമേ നമ്മുടെ ജീവിതം സാധ്യമാവുകയുള്ളൂ എന്ന് വന്നപ്പോൾ നാം തന്നെ കണ്ടെത്തിയിട്ടുള്ള ഒരു ജീവിത അനുഭവത്തിൻ്റെ പേരാണ്, ജീവിത പരിസരത്തിൻ്റെ പേരാണ് മതേതരത്വം എന്ന് പറയുന്നത്. പരസ്പര സഹകരണത്തിൻ്റെതായ ജീവിതം എന്ന് പറയുന്നത് വെറുതെയല്ല. കേരളത്തിൻ്റെ ചരിത്രത്തിൽ അഞ്ചു നേരം നമസ്കരിക്കാത്ത മുസ്ലിങ്ങളെ ശിക്ഷിക്കുവാൻ സാമൂതിരി നിയമം കൊണ്ടുവരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതേ സാമൂതിരിക്ക് കീഴിൽ നിന്നുകൊണ്ട് പോർച്ചുഗീസ് വിരുദ്ധ സമരം നടത്തുന്നത്, സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം നടത്തുന്നത് ഇസ്ലാമിലെ ജിഹാദിൻ്റെ ഭാഗമാണ് എന്നും അതിൽ മരണപ്പെടുന്നവർക്ക് ഷഹീദിൻ്റെ പദവി ലഭ്യമാകും എന്ന് ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം കേരളത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ചരിത്ര ഗ്രന്ഥം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന പുസ്തകത്തിൽ എഴുതി വെക്കുന്നതും നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയും. സാമൂതിരിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അദ്ദേഹം എന്തുകൊണ്ട് അഞ്ചു നേരം നമസ്കാരം നിർബന്ധമാക്കുന്നു എന്ന് ചോദിച്ചാൽ, മാപ്പിളമാർ അടിസ്ഥാനപരമായി കൊണ്ട് കച്ചവടക്കാരാണ്. കച്ചവടക്കാരായ മാപ്പിളമാരിൽ നേരും നെറിയും നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അവരിൽ അഞ്ചു നേരം നമസ്കാരം നിലനിൽക്കണം എന്ന് മനസ്സിലാക്കാനുള്ള ബോധം യഥാർത്ഥത്തിൽ സാമൂതിരിക്കുണ്ടായിരുന്നു എന്നതാണ്. ഇങ്ങനെ പരസ്പര സഹകരണത്തിൻ്റെ അന്യോന്യാശ്രിതമായ ഒരു ജീവിതത്തിൻ്റെ പിൻബലത്തിൽ മുന്നോട്ട് പോയപ്പോൾ അതിലൂടെ രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു ജീവിത പരിസരമാണ് യഥാർത്ഥത്തിൽ മതേതരത്വം എന്ന് പറയുന്നത്. ആ മതേതരത്വം നമ്മുടെ ചായക്കടകളിലുണ്ടായിട്ടുണ്ട്, നമ്മുടെ പള്ളിക്കൂടങ്ങളിലുണ്ടായിട്ടുണ്ട്, നമ്മുടെ കാർഷിക മേഖലകളിലെല്ലാം തന്നെയും അത് നിലനിന്നതായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയും. അതോടൊപ്പം പറഞ്ഞു വെക്കേണ്ട ഒരു യാഥാർത്ഥ്യം, നമ്മുടെ സൗഹൃദത്തിന് സാഹോദര്യത്തിൻ്റെ ഉള്ളടക്കം കൂടി നൽകാൻ നാം ശ്രദ്ധിക്കണം എന്നതാണ്. നമുക്കറിയാം ദേശഭാഷാ വൈവിധ്യങ്ങൾക്കപ്പുറത്ത്, മതജാതി വൈരുദ്ധ്യങ്ങൾക്കെല്ലാം അപ്പുറത്ത് മനുഷ്യ സമൂഹത്തെ ഒന്നടങ്കം കൂട്ടിയിണക്കുന്ന ഒരു വെള്ളി നൂലാണ് സാഹോദര്യം എന്ന് പറയുന്നത്. സാംസ്കാരികമായിട്ടുള്ള വൈവിധ്യങ്ങളോ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ചുറ്റളവുകളോ ഭരണകൂടങ്ങൾ അതിരിട്ട് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ദേശീയതകളോ ഒന്നും തന്നെയും നമ്മുടെ സാഹോദര്യ ബന്ധത്തിന് തടസ്സമാകുന്നില്ല. നമുക്ക് പരിചയമുള്ളവർ മാത്രമല്ല, നാം അറിയാത്ത, നമ്മയറിയാത്ത എത്രയോ ജനകോടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് ഈ ഒരു സാഹോദര്യ ബന്ധം കൊണ്ട് മാത്രമാണ്. അത്തരമൊരു സാഹോദര്യ ബന്ധം ലോകത്തിന് സമ്മാനിച്ചു എന്ന ഒരു ചരിത്രം കൂടി ഇസ്ലാമിനുണ്ട്. മതങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഇത്തരം ആശയങ്ങൾക്ക്, മതങ്ങൾ വിളംബരം ചെയ്യുന്ന ഇത്തരം ചില മൂല്യങ്ങൾക്ക് സമകാലിക ലോകത്ത് വലിയ പ്രസക്തിയുണ്ട് എന്നുകൂടി നാം മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അടിസ്ഥാന ഗുണമാകുന്ന സാഹോദര്യമാകട്ടെ, ബൗദ്ധ സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അടിസ്ഥാന ഗുണമായി വിശേഷിപ്പിക്കപ്പെടുന്ന കരുണയാകട്ടെ, ക്രൈസ്തവ മതത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു മൗലിക ഗുണമായി വിശേഷിപ്പിക്കപ്പെടുന്ന സ്നേഹമാകട്ടെ, ഹൈന്ദവ ദർശനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ഗുണമായി വിശേഷിപ്പിക്കപ്പെടുന്ന സഹിഷ്ണുതയാകട്ടെ, ഇതിനെല്ലാം തന്നെയും പുതിയ കാലത്ത് വലിയ പ്രസക്തിയുണ്ട് എന്നു മാത്രമല്ല, അത്തരം മൂല്യങ്ങളുടെ പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലുകളിലൂടെയാണ് കേരളത്തിൻ്റെ ചരിത്രവും കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രവും എല്ലാം മുന്നോട്ടു പോയത്. നമുക്കറിയാം 19-ാം നൂറ്റാണ്ടിൽ ലോകത്തുടനീളമായിക്കൊണ്ട് ഇസ്ലാമിനെക്കുറിച്ച് പ്രവാചകൻ മുഹമ്മദിനെക്കുറിച്ച് നിലനിന്നിരുന്ന മുഴുവൻ അബദ്ധധാരണകളെയും തിരുത്തിക്കുറിച്ചുകൊണ്ട് ലോകത്തിൻ്റെ സഹോദരൻ എന്ന് തോമസ് കാർലൈൻ പ്രവാചകൻ മുഹമ്മദിനെക്കുറിച്ച് വിശേഷിപ്പിക്കുകയുണ്ടായി. ലോകത്തിൻ്റെ സഹോദരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രവാചകൻ്റെ ആ സാഹോദര്യ സങ്കല്പത്തെ ഏറ്റെടുത്തുകൊണ്ടാണ് കേരളത്തിൽ നവോത്ഥാനം പോലും രൂപപ്പെട്ടു വന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ സർവരും സോദരധ്വേന വാഴുന്ന മാതൃകാസ്ഥാനം എന്ന് നാരായണ ഗുരു അരുവിപ്പുറത്ത് വെച്ചുകൊണ്ട് ഈഴവ ശിവപ്രതിഷ്ഠ നടത്തിയ സന്ദർഭത്തിൽ എഴുതി വച്ചപ്പോൾ ആ സോദരധ്വേന വാഴുന്ന മാതൃകാസ്ഥാനം എന്ന സങ്കല്പം അദ്ദേഹം കണ്ടെടുത്തത് പ്രവാചക ജീവിതത്തിൽ നിന്നാണ്. സഹോദരൻ അയ്യപ്പൻ എന്ന നാരായണ ഗുരുവിൻ്റെ അരുമ ശിഷ്യൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സങ്കല്പമായിട്ടുള്ള സഹോദരൻ എന്ന് പറയുന്ന സങ്കല്പം കണ്ടെടുക്കുന്നത് പ്രവാചകൻ്റെ ജീവിതത്തിൽ നിന്നാണ്. സ്വാമി വിവേകാനന്ദൻ്റെ സഹോദരന്മാരെ എന്നുള്ള പ്രഭാഷണത്തിലെ ആ സാഹോദര്യ സങ്കല്പം അദ്ദേഹം സ്വാംശീകരിക്കുന്നത് പ്രവാചകൻ മുഹമ്മദിൽ നിന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സാംസ്കാരികമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളിലൂടെ മുന്നോട്ട് പോയതാണ് ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും നവോത്ഥാന ചരിത്രം എന്നുകൂടി നാം മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്.
നമുക്കിടയിൽ ഇന്ന് നിലനിൽക്കുന്ന ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. മതപരമായ വൈരുദ്ധ്യങ്ങൾ, ജാതിപരമായ വൈരുദ്ധ്യങ്ങൾ, വർഗപരമായ വൈരുദ്ധ്യങ്ങൾ. ഈ വൈരുദ്ധ്യങ്ങളെയെല്ലാം മറികടക്കുവാനുള്ള ഒരേ ഒരു വഴി എന്ത് എന്ന് ചോദിച്ചാൽ അത് സാഹോദര്യമാണ്. അത്തരമൊരു സാഹോദര്യ സങ്കല്പത്തെ നമ്മുടെ സൗഹൃദവുമായി കൂട്ടിയിണക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വിക്ടർ ഹ്യൂഗോ എഴുതിയിട്ടുള്ള പാവങ്ങൾ എന്ന് പറയുന്ന നോവലിലെ ജിൻവാൽജിൻ എന്ന കഥാപാത്രം നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. ജിൻവാൽജിൻ നമുക്കറിയാവുന്നതുപോലെ ഒരിക്കൽ ഒരു മോഷണത്തിന് പിടിയിലകപ്പെട്ടു. മോഷണത്തിനകപ്പെട്ട അദ്ദേഹം ജയിലിലകപ്പെട്ടു. ജയിലിലകപ്പെട്ട അദ്ദേഹം പിന്നീട് ജയിൽ മോചിതനായി. ജയിൽ മോചിതനായതിനു ശേഷവും ഒരാളും അദ്ദേഹത്തിന് ജോലി കൊടുക്കുന്നില്ല, ഭക്ഷണം കൊടുക്കുന്നില്ല, താമസിക്കുവാനുള്ള ഒരു ഇടം അദ്ദേഹത്തിന് നൽകുന്നില്ല. മോഷണത്തിൻ്റെ ഒരു ഭാരം അദ്ദേഹത്തെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഗത്യന്തരമില്ലാതെ അദ്ദേഹം ചെന്നുകൊണ്ട് ഒരു ക്രൈസ്തവ പള്ളിയുടെ വാതിലിൽ മുട്ടുകയാണ്. പള്ളിയുടെ പാതിരി വാതിൽ തുറന്നു. ആ അച്ഛൻ അദ്ദേഹത്തെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കി. അദ്ദേഹത്തിന് ഭക്ഷണം നൽകി. താമസിക്കുവാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. അർദ്ധരാത്രിയിൽ ജിൻവാൽജിൻ എഴുന്നേറ്റു. അദ്ദേഹത്തിന് അപ്പോഴത്തെ ആവശ്യത്തിന് കുറച്ച് പണം ആവശ്യമാണ്. അദ്ദേഹത്തിന് മോഷ്ടിക്കണമോ മോഷ്ടിക്കണ്ടേ എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിൽ മാറി മാറി വന്നുകൊണ്ടിരുന്നു. അവസാനം മോഷ്ടിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. തനിക്ക് അഭയം നൽകിയ ആ അച്ഛൻ്റെ മെഴുകുതിരി കത്തിക്കുന്ന വെള്ളിക്കാലുകൾ മോഷ്ടിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് കടന്നു കളയുകയാണ്. അദ്ദേഹം വീണ്ടും പോലീസിൻ്റെ പിടിയിലകപ്പെടുന്നു. പോലീസ് അദ്ദേഹത്തെയും ആ തൊണ്ടി സാധനവും ആയിക്കൊണ്ട് ഈ അച്ഛനെ സമീപിക്കുന്നു. എന്നിട്ട് അച്ഛനോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഇവനെ അറിയുമോ? നിങ്ങൾക്ക് ഈ തൊണ്ടി സാധനങ്ങൾ, ഈ വെള്ളിക്കാലുകൾ ആരുടേതാണ് എന്നറിയുമോ? അച്ഛൻ പറയുന്നു, അവനെ എനിക്കറിയും, ആ വെള്ളിക്കാലുകളും എനിക്കറിയും. ആ വെള്ളിക്കാലുകൾ ആരുടേതാണ്? അച്ഛൻ പറയുന്നു, ആ വെള്ളിക്കാലുകൾ ഇവിടുത്തേതാണ്. ഇതെങ്ങനെയാണ് ഇവൻ്റെ കൈവശം വന്നത്? ഞാൻ അവനക്ക് നൽകിയിട്ടുള്ളതാണ്. അങ്ങനെ നൽകുവാൻ നിങ്ങൾക്ക് അവനുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? നിങ്ങൾക്കവനെ ഇത്രമാത്രം അറിയുമോ? അച്ഛൻ പറയുന്നു, എനിക്കറിയും. അവനാരാണ്? അവനാരാണ് എന്നുള്ള പോലീസുകാരൻ്റെ ചോദ്യത്തിന് ആ പള്ളിയിലെ അച്ഛൻ നൽകുന്ന മറുപടിയുണ്ട്, അവനെൻ്റെ സഹോദരനാണ് എന്നുള്ള മറുപടി. അപ്പോൾ വലിയ ഒരു ചോദ്യത്തിൻ്റെ, ചരിത്രത്തിലുള്ള വലിയ ഒരു ചോദ്യത്തിനുള്ള വലിയ ഒരു മറുപടിയാണ് യഥാർത്ഥത്തിൽ ഈ സാഹോദര്യ സങ്കല്പം എന്ന് പറയുന്നത്. ബന്ധരാഹിത്യത്തിൻ്റെ മണലാരണ്യങ്ങൾക്ക് പുറത്ത്, ബന്ധദാർഢ്യത്തിൻ്റെ മഹാപർവ്വതം കണക്കെ ഉയർന്നു നിൽക്കുന്ന ഒരു മഹാവാക്കായിക്കൊണ്ട് ആ പള്ളിയിലെ അച്ഛൻ്റെ സഹോദരൻ എന്നുള്ള വാക്ക് നിവർന്നു നിൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അത്തരം സാഹോദര്യ സങ്കല്പത്തെ കൂടി നമ്മുടെ സൗഹൃദങ്ങളിലേക്ക് കൂട്ടിയിണക്കുവാനും അത് വെച്ചുകൊണ്ട് ദൃഢീകരിക്കുവാനും നമുക്ക് സാധിക്കണം എന്നതാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ സമീപകാലം വരെ നമുക്കിടയിൽ മുഴങ്ങിക്കേട്ട വലിയ ഒരു മുദ്രാവാക്യമുണ്ടായിരുന്നു, ഞങ്ങളിലില്ല ഹിന്ദു രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലുള്ളത് മാനവ രക്തം എന്നതാണ് ആ വലിയ മുദ്രാവാക്യം. എന്നാൽ പാടിയ അത്ര എളുപ്പത്തിൽ അതിനെ കേരളത്തിൽ പ്രയോഗവൽക്കരിക്കുവാൻ നമ്മുടെ സമൂഹത്തിന് സാധിച്ചില്ല എന്നതാണ്. കാരണം ആ ചോരക്ക് ജാതിയുണ്ടായിരുന്നു, ആ ചോരക്ക് മതമുണ്ടായിരുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ചോരയിൽ പോലും കൂടിക്കലർന്ന ഈ വൈരുദ്ധ്യങ്ങളെ മറികടക്കാനുള്ള ഒരേ ഒരു വഴി അത് സാഹോദര്യമാണ്. ആ സാഹോദര്യ സങ്കല്പത്തെ നമ്മുടെ സൗഹൃദങ്ങളുടെ ഇടങ്ങളിലേക്ക് കൂടുതൽ ഇണക്കി ചേർത്തുകൊണ്ട് അതിനെ വികസിപ്പിച്ചെടുക്കുവാനും പുതിയ കാല ദുരനുഭവങ്ങളെ വളരെ ധീരമായി കൊണ്ട് അഭിമുഖീകരിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് ഇത്തരത്തിലുള്ള സൗഹൃദത്തിൻ്റെ കൂടിയിരിപ്പുകൾ സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ദൈവത്തിന് സ്തുതി.